ഈയ ഒരു അഭയമാണ്. ഇവിടെ നടക്കുന്ന ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിന്റെ ചരിത്രം നമുക്കറിയാം. ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട്, ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടും സന്തുഷ്ടരായ ഒരുപാട് ആളുകളെ നമുക്ക് പരിചയമുണ്ട്. അതോടുകൂടി നമ്മുടെ ആത്മീയ പുരോഗതിക്ക് വേണ്ടി ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കുന്നതിന് വേണ്ടി ഈ മജ്ലിസിൽ വലിയ ഒരു കാരണമാണ്, അതിനൊരു വഴിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയം ഇല്ല. പിന്നരായ ഞങ്ങൾ സാധവറുകൾ നമ്മുടെ വേദിയിലേക്ക് ഇൻഷാല്ലാ അല്പനേരം കൊണ്ട് എത്തിച്ചേരും. സ്വലാത്ത് മജ്ലിസ് ദുആക്ക് കൂടുതൽ ഇജാബത്തുള്ള ഒരു മജ്ലിസാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈമാൻ പരിപൂർണമാകുന്നതിന് ഏറ്റവും വലിയ ഒരു കാരണമാണ്. തെറ്റുകളിൽ നിന്ന്, മുങ്കറാത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്താൻ നമുക്ക് ഏറ്റവും വലിയ ഒരു മാധ്യമമാണ് സ്വലാത്ത് എന്നുള്ളത്. മഹാന്മാർ ഉദ്ധരിക്കുന്നത് കാണാം. ഈ അവസാന കാലഘട്ടത്തിൽ ദിക്റുകളിലൂടെ, ചില ദിക്റുകളും ചൊല്ലിക്കൊണ്ട് ജനങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന വ്യാജന്മാരായ ആളുകൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ ശൈഖാണെന്നും വലിയാണെന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ, അത്തരം ആളുകളുടെ പിന്നാലെ പോകുന്നതിന് പകരം ഒരു മനുഷ്യന്റെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ പരിപൂർണമാകാൻ, അവനെ എല്ലാ നിലക്കും നിയന്ത്രിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ പാതയിൽ അവനെ അടിയുറച്ചുകൊണ്ട് നിർത്താൻ അഥവാ തർബിയത്ത് ചെയ്യാൻ ഇന്ന് നമുക്കുള്ള ഒരേ ഒരു മാധ്യമം അത് സ്വലാത്ത് മാത്രമാണ്. പുന്നരായ താജുൽ ഉലമ ഖദ്ദസ് അല്ലാഹു സബ്ഹാനഹു അസീസ് മഹാനവറുകൾ അല്ലാഹു അവിടുത്തെ ദറജയേറ്റ് കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ജീവിതകാലത്ത് എല്ലാ വേദികളിലും, എല്ലാ സദസ്സുകളിലും എപ്പോഴും അവിടുത്തെ പ്രഭാഷണങ്ങളിൽ മുഴുവനും പറയാറുണ്ടായിരുന്നത് ഈ ഒരു കാര്യമാണ്. ഇന്ന് ഒരു ഷെയ്ഖിന്റെയും ഒരു വലിയന്റെയും പിന്നാലെ നാം ഓടി നടക്കേണ്ടതില്ല. അവിടെ മഹാനുണ്ട്, ഇവിടെ ഒരു വലിയുണ്ട്, ഷെയ്ഖുണ്ട് എന്ന് കേട്ടപ്പോൾ അവരുടെ പിന്നാലെ നാം ഓടി നടക്കുന്നതിന് പകരം നമ്മുടെ ഉലമാഇനെ അംഗീകരിച്ചുകൊണ്ട്, ആലിമീങ്ങളെ പിന്തുടർന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ എത്രത്തോളം വർദ്ധിപ്പിക്കാൻ, എത്രത്തോളം കൂടുതൽ സ്വലാത്ത് ചൊല്ലുവാൻ നമുക്ക് സാധിക്കുമോ അത്രയും നമ്മെ മദീനയിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. നമുക്ക് നമ്മുടെ കാര്യം നേരിട്ടുകൊണ്ട് നമുക്കൊരു ഷെയ്ഖായി നമ്മെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും ഈ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരും. അപ്പോൾ സ്വലാത്ത് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ
വിശതപ്പെട്ടിരിക്കാൻ അഥവാ തെറ്റുകളിലൂടെ തെറ്റുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനും അതുപോലെ തന്നെ ദുനിയവിയും ഉഹ്റവിയുമായ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ദുനിയാവിൽ എന്തൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടോ അതിൽ നിന്നും ആഖിറത്തിൽ നമുക്ക് എന്തൊക്കെ ബേജാറുകളും സങ്കടങ്ങളും ഉണ്ടോ അതിൽ നിന്നെല്ലാം ഒരു പരിഹാരത്തിനായി സ്വലാത്ത് ഒരു പരിഹാരമാണ് കാരണമാണ് എന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹോദരന്മാരെ, അപ്പൊ സ്വലാത്ത് എന്നുള്ളത് അത്രയും വലിയ പുണ്യകരമായ ഒരു കർമ്മമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരിട്ടുള്ള നിയന്ത്രണം നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് സ്വലാത്ത് എന്നുള്ളത്. ആ സ്വലാത്ത് അത് നാം ഒറ്റയ്ക്ക് ഇരുന്ന് ചൊല്ലുന്നതിനേക്കാൾ ഇത്തരത്തിലുള്ള ഒരു മജ്ലിസിൽ വന്നുകൊണ്ട് ചൊല്ലുമ്പോൾ ഒരുപാട് മുതഅല്ലിമുകളും ഒരുപാട് ആലിമീങ്ങളും ഒരുപാട് മുഅ്മിനുകളും മഹാന്മാരായ സദാത്യങ്ങളുടെ സന്നിധിയിൽ വെച്ച് ചൊല്ലുമ്പോൾ ആ മജ്ലിസിന് നാം ഒറ്റയ്ക്ക് ചൊല്ലുന്നതിനേക്കാൾ വലിയ പ്രത്യേകതയും ബഹുമാനവും ഉണ്ട്. പ്രത്യേകിച്ച് ആ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മഹാന്മാരായ സദാത്യങ്ങൾ, ആ സയ്യിദന്മാർ, ആ തങ്ങന്മാർ, അവരുടെ നേതൃത്വത്തിലാകുമ്പോൾ ആ ഹബീബിന്റെ പേരെ കുട്ടികൾ അവിടുത്തെ മക്കൾ അതിന് നേതൃത്വം കൊടുക്കുന്ന മജ്ലിസ് അത് വലിയ ദുആ ഇജാബത്തുള്ള അള്ളാഹുവിന്റെ ഹബീബിലേക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം ഉണ്ടാകുന്ന ഒരു മജ്ലിസാണ് എന്നുള്ളത് സംശയമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സല്ല അലൈഹി സലാതൻ സല്ലല്ലാഹു അലൈഹി അസ്റാ, ആരെങ്കിലും എന്റെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ, എന്റെ മേൽ ഒരു സലാത്ത് ചൊല്ലിയവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവനിക്ക് 10 പ്രതിഫലം അല്ലാഹു നൽകുമെന്ന്
ആരംഭിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താണ് പത്ത് ഗുണം എന്ന്, പത്ത് സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ പത്ത് ഗുണം നമുക്ക് ലഭിക്കുകയാണ്. ഒരു സ്വലാത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലിൽ ചൊല്ലുമ്പോൾ അതിന് പകരം ആ ഒരു സ്വലാത്ത് ചൊല്ലിയതിന്റെ അതിന്റെ പ്രതിഫലമായി പത്ത് ഗുണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ഒരു സ്വലാത്ത് ചൊല്ലിയ കാരണത്താൽ അല്ലാഹു നമുക്ക് നൽകുകയാണ്. നൽകുന്നവൻ അല്ലാഹുവാണ്. ആ അല്ലാഹു നൽകുമ്പോൾ അവന് എത്രയും നൽകാൻ സാധിക്കും. അവൻ നൽകുന്നതിന് ഒരു കൈയും കണക്കുമില്ല. അതുകൊണ്ട് ആ പത്തി എന്നുള്ളത് അത് എത്രയും വർദ്ധിച്ചു തരാൻ അല്ലാഹുവിന് ഒരു പ്രയാസവും ഇല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നാം എത്രത്തോളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നുണ്ടോ, എത്രത്തോളം സ്വലാത്തുകൾ കൂടുതൽ ചൊല്ലുന്നുണ്ടോ, ആ സ്വലാത്തുകൾ കൂടുതൽ കൂടുതൽ ചൊല്ലുമ്പോൾ അതിന്റെ ഇരട്ടി ഇരട്ടി പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാന്മാരായ സ്വഹാബത്തിന്റെ പതിവ് അങ്ങനെയായിരുന്നു. മഹാന്മാരായ സ്വഹാബത്തും അവിടുത്തെ ശിഷ്യന്മാരായ താബിഈങ്ങളും ഇമാമിങ്ങളും നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരും മുഴുവനും അവരുടെ ഇസ്ലാമിക പ്രബോധനത്തിനിടയിലും അവരുടെ ഗ്രന്ഥരചനയ്ക്കിടയിലും അവരുടെ മറ്റ് എല്ലാ പ്രബോധന മേഖലയിലും അതിന്റെ എല്ലാത്തിനുമിടയിലും അവർ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നതിൽ അവർ ഒരിക്കലും തന്നെ പിന്മാറിയിട്ടില്ല. അവർ പിന്തിരിഞ്ഞു പോയിട്ടില്ല. അവർ സ്വലാത്തിനെ മറന്നുപോയിട്ടില്ല. മാത്രമല്ല അവർ ഏറ്റവും വലിയ സ്ഥാനവും ഏറ്റവും വലിയ മഹത്വവും നൽകിയിരുന്നത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നതിനേക്കാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരിൽ പെട്ട സഹാബിയായ ഉബൈയ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. ഓ ഞാൻ തങ്ങളുടെ മേലിൽ സ്വലാത്ത് മുഴുവൻ ഒരു എന്റെ ദിവസം മുഴുവൻ ഞാൻ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലട്ടെയോ, ഞാൻ കൂടുതൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുന്നു നബിയെ അങ്ങയുടെ മേൽ. സഹാബിയായ ഉബൈയ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്ന നബിയെ, ഞാൻ എന്റെ ഓരോ ദിവസത്തിലും കൂടുതൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിഷ്യനായ സഹാബിയോട് ചോദിക്കുന്നു, മാ ശേതാ, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? നിങ്ങൾ എത്രയാണ് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്? ആ സമയത്ത് മഹാനായ ഉബൈയ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്ന അർബ, ഒരു ദിവസത്തിന്റെ നാലിൽ ഒരു ഭാഗം, ഒരു ദിവസത്തിന്റെ നാലിൽ ഒരു ഭാഗം ഞാൻ അങ്ങയുടെ മേലിൽ സ്വലാത്തിന് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി എന്റെ മനസ്സിൽ തീരുമാനിച്ചിരിക്കുന്നു നബിയേ. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റുബ്ഉ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന്റെ നാലിൽ ഒരു ഭാഗമാണ്. 24 മണിക്കൂറിൽ അതിന്റെ അതിൽ 6 മണിക്കൂർ, അതാ ഒരു ദിവസത്തിന്റെ നാലിൽ ഒരു ഭാഗം, കാൽ ഭാഗം, 6 മണിക്കൂർ നേരം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. മുഅ്മിനീങ്ങളെ നമ്മൾ ആലോചിക്കണം. ഒരു നേരമല്ല, ഒരു മണിക്കൂറല്ല, ഏതെങ്കിലും ഒരു അരമണിക്കൂറല്ല, ഒരു ദിവസത്തിന്റെ നാലിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ നേരം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മഹാനായ ഉബൈയ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നഅം, നല്ലതാണ് ഉബൈയേ. ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക്, ഈ നിങ്ങൾ തീരുമാനിച്ചതിനേക്കാൾ
കൂടുതൽ നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ പറ്റുമോ? കൂടുതൽ നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ സാധിച്ചാൽ ഒരു ദിവസത്തിന്റെ നാലിൽ ഒന്നിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ സാധിച്ചാൽ ഫഹുവ ഖൈറുൽ ലക്ക, നിങ്ങൾക്ക് ഖൈറാണ് കേട്ടോ. മൂന്നിന് നമ്മൾ ആലോചിക്കണം. ആറ് മണിക്കൂർ നേരം വസത്തിന്റെ നാലിൽ ഒരു ഭാഗത്തേക്കാൾ കാൽഭാഗത്തേക്കാൾ കൂടുതൽ സ്വലാത്ത് ചൊല്ലാനാണ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ വളരെ ആവേശത്തോടുകൂടെ വളരെ താൽപര്യത്തോടുകൂടെ ശിഷ്യനായ സഹാബി മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രതികരിക്കുന്ന നബിയേ, എന്നാൽ അന്നിസ്ഫ് എന്റെ ജീവിതത്തിലെ ഓരോ ദിവസത്തിന്റെയും എന്റെ ഓരോ ദിവസത്തിലെ പകുതി ഭാഗവും ഞാൻ തങ്ങളുടെ മേൽ സലാത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന നബിയേ, ഓരോ ദിവസത്തിലെ പകുതിയും പകുതി മുഴുവനും ഞാൻ തങ്ങളുടെ മേലിൽ സലാത്തിന് വേണ്ടി ചൊല്ലാം, സലാത്തിന് വേണ്ടി മാറ്റിവെക്കാം. സുബ്ഹാനല്ലാഹ്, ഒരു ദിവസത്തിൽ പകുതി ദിവസവും സലാത്തിന് വേണ്ടി മാറ്റിവെക്കാമെന്ന് പറഞ്ഞപ്പോ ഇത് കേട്ടപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ താൽപര്യത്തോടുകൂടെ ആ സഹാബിയോട് പറയുന്നു, ഞാൻ നല്ലതാണ്, പകുതി നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഭാഗ്യമാണ്, അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ പറ്റുമോ അത് നിങ്ങൾക്ക് ഖൈറാണ് കേട്ടോ. ഒരു ദിവസത്തിന് പകുതിയേക്കാൾ കൂടുതൽ സ്വലാത്ത് ചൊല്ലാൻ പറ്റിയാൽ അതും നിങ്ങൾക്ക് ഖൈറാണെന്ന് പറയുന്നു. ആ സമയത്ത് മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി, ശിഷ്യനായ സഹാബി വളരെ താൽപര്യത്തോടെ പറയുന്ന നബിയേ, എന്റെ ജീവിതം മുഴുവനും ഓരോ ദിവസവും ഞാൻ തങ്ങളുടെ മേൽ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന നബിയേ, ഫറളായ കാര്യങ്ങൾ ചെയ്ത് ബാക്കിയുള്ള സമയം മുഴുവനും ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, എന്നാൽ നിങ്ങൾക്ക് ആ സ്വലാത്ത് മതി, ആ സ്വലാത്ത് നിങ്ങൾക്ക് മതി എന്ന് പറഞ്ഞാൽ നിങ്ങളെ എല്ലാ രക്ഷക്കും, നിങ്ങളെ ദുനിയാവിലുള്ള രക്ഷക്കും ആഹറത്തിലുള്ള രക്ഷക്കും നിങ്ങൾക്ക് സ്വലാത്ത് മതി. ദുനിയാവിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനാ സ്വലാത്ത് മതി, ആഹറത്തിൽ രക്ഷപ്പെടാനാ സ്വലാത്ത് മതി. കാരണം ആ സ്വലാത്തിന് അത്രയും ബഹുമാനവും പവറുമുണ്ടെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ആശിഖീങ്ങളെ, ദുനിയാവിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവരാണ് നാം, എന്തെല്ലാം ബേജാറുകൾ അനുഭവപ്പെടുന്നവരാണ് നാം, എന്തെല്ലാം ആവശ്യങ്ങൾ നമുക്കുണ്ട്, ആവശ്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നാം. അത്രയോ അത്തരത്തിൽ ആവശ്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് വന്നരായ തങ്ങൾ ഉസ്താദിനെ സമീപിക്കുന്നവരുണ്ട്, ഈ സ്ഥാപനത്തെ സമീപിക്കുന്നവരുണ്ട്, ഈ മജ്ലിസിനെ സമീപിക്കുന്നവരുണ്ട്. ആ മുഴുവൻ ആളുകളോടും ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ ജീവിതത്തിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ, ആ സ്വലാത്തിനെ മുറുകെ പിടിച്ചാൽ ദുനിയാവിലുള്ള സർവ പ്രശ്നങ്ങൾക്കും ആഹാരത്തിലുള്ള സർവ പ്രശ്നങ്ങൾക്കും ആ സ്വലാത്ത് പരിഹാരമാണ്. വെറുതെ പറയുന്നതല്ല. മഹാന്മാരായ സാദാത്തുകളും മഹാന്മാരായ പണ്ഡിതന്മാരും ഇത് വെറുതെ പറയുന്നതല്ല. സ്വലാത്ത് കൊണ്ടുള്ള അത്ഭുതങ്ങൾ അത് വെറുതെ പറയുന്നവര, അത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തോട് പഠിപ്പിച്ച കാര്യങ്ങളാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ സ്വലാത്ത് മജ്ലിസ് കൊണ്ട് എത്ര എത്ര ആളുകൾക്ക് എന്തെല്ലാം അത്ഭുതങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്, എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഈ സ്വലാത്ത് മജ്ലിസിലൂടെ നേടിയെടുത്തിട്ടുള്ളത്. ഒരു ഗ്രന്ഥം തന്നെ അത്ഭുതങ്ങളുടെ
കലവറയായ ഒരു ഗ്രന്ഥം തന്നെ ഈ മദഹറിന്റെ സലാത്തിനെ കുറിച്ച് രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ തൽബുകളെ മാത്രം വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് അനുഭവമുള്ളവർ ആ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ് എന്റെ നാട്ടിൽ വെച്ച് മുഹമ്മദ് എന്ന ഒരാൾ, അദ്ദേഹത്തിന് ഏകദേശം ഒരു 55 വയസ്സുണ്ട്. അദ്ദേഹം ഒരു ദിവസം വല്യരായ തങ്ങൾ ഉസ്താദിനെ കാണാൻ വേണ്ടി ഈ സ്ഥാപനത്തിൽ വന്നു. വന്നത് വേറെ ഒരു ആവശ്യത്തിലാണ്. അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ശബ്ദമില്ല, സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. കൂടെ ഒരാളുണ്ട്, വേറെ വിമുക്കർ എന്ന് പറയുന്ന ഒരാളും കൂടി, രണ്ടുപേരും വന്നു. മഹാനായ തങ്ങൾ ഉസ്താദിനോട് ഒരു കംപ്ലൈന്റ് പറയാൻ വേണ്ടി വന്നതാണ്. വരുന്ന സമയത്ത് ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് ഇന്നലെ തങ്ങൾ ഉസ്താദിനോട് വിവരം പറഞ്ഞു. മഹാനായ തങ്ങൾ ഉസ്താദ് അവർക്ക് വെള്ളം മന്ത്രിച്ചു കൊടുത്ത് സ്വലാത്തിന് ഈ സ്വലാത്തിൽ സംബന്ധിക്കാൻ വേണ്ടി പറഞ്ഞു. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവർക്ക് അത് പറഞ്ഞ് അദ്ദേഹം ആ വെള്ളം കുടിച്ച് സ്വലാത്തിലേക്ക് ഒരു സംഖ്യ നേർച്ചയാക്കി. അദ്ദേഹം വീട്ടിലെത്തി ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് അദ്ദേഹത്തിന് നല്ല ശബ്ദമുണ്ടായി. ഒരുപാട് ചികിത്സ നടത്തിയതാണ് അദ്ദേഹം. അദ്ദേഹം എന്നും വളരെ ആവശ്യത്തോടുകൂടെ ഈ അത്ഭുതം അദ്ദേഹം സ്മരിക്കുകയുണ്ടായി. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് മഹാനായ വല്യരായ തങ്ങൾ ഉസ്താദിനെ കുറിച്ചും ഇവിടുത്തെ സ്വലാത്ത് മജ്‌ലിസിനെ കുറിച്ചും. ഇങ്ങനെ ധാരാളം അനുഭവങ്ങൾ അത്ഭുതങ്ങൾ ഈ സ്വലാത്ത് മജ്‌ലിസിലൂടെ ഉണ്ടാകുന്നത് അത് മഹാന്മാരായ പണ്ഡിതന്മാരും അതനുഭവിച്ചവരും ഇത് പറയുന്നത് വെറുതെയല്ല. കാരണം അത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചതാ. ഈ സമൂഹത്തെ പഠിപ്പിച്ച കാര്യമാണത്. കാരണം അവിടുത്തെ ശിഷ്യനായ മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ആ കാര്യം വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ദുനിയാവിലുള്ള ഹമ്മും ആഖിറത്തിലുള്ള ഹമ്മും എല്ലാം സ്വലാത്തിലൂടെ പരിഹരിക്കപ്പെടും. സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ അത് പരിഹരിക്കപ്പെടും. ആ സ്വലാത്ത് ചൊല്ലിയാൽ അത് മുഴുവനത്തിനും അത് പരിഹാരമാകുമെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനീങ്ങളെ, സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി ചൊല്ലുന്നവരാകണം നാം, അത് വർദ്ധിപ്പിക്കുന്നവരാകണം. എത്രത്തോളം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നമുക്ക് മഹബ്ബത്ത് വർദ്ധിക്കും. ആ മഹബ്ബത്ത് കിട്ടാൻ സ്വലാത്ത് അതിനൊരു കാരണമാണ്. സ്വലാത്ത് എത്രത്തോളം കൂടുതൽ ചൊല്ലാൻ കഴിയുമോ ആ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുന്നതിലൂടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹബ്ബത്ത് നമുക്ക് കിട്ടും. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടുവല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം മാതാപിതാക്കളെക്കാൾ കുടുംബത്തെക്കാൾ സ്നേഹിക്കാത്ത കാലത്തോളം നമ്മുടെ ഈമാൻ ഒരിക്കലും പരിപൂർണമാവുകയില്ല. നമ്മുടെ ഈമാൻ പരിപൂർണമാകണമെങ്കിൽ, നമുക്ക് ശരിക്കും വളരെ പരിപൂർണമായ ഈമാൻ ലഭിക്കണമെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിലുണ്ടാകണം. ആ മഹബ്ബത്ത് നമുക്ക് സ്വന്തം മാതാപിതാക്കളെക്കാളും കുടുംബത്തെക്കാളും നമ്മുടെ എല്ലാ സർവ ജീവിതത്തിലുള്ള സർവ വസ്തുക്കളെക്കാളും അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് ഉണ്ടാകണം. ആ മഹബ്ബത്ത് ഉണ്ടാകാൻ സ്വലാത്ത് അതിനൊരു കാരണമാണ്. അങ്ങനെ ഒരാൾക്ക് സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് കിട്ടിയാൽ മൻ അഹബ്ബനീ കാന മഈ ഫിൽ ജന്ന, ഒരാൾ എന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഒരാൾ എന്റെ മഹബ്ബത്ത് വെച്ചു കഴിഞ്ഞാൽ കാന മഈ ഫിൽ ജന്ന, ആ മഹബ്ബത്ത് വെച്ചവൻ, ആ ഇഷ്ടപ്പെട്ടവൻ, ആ സ്നേഹിച്ചവൻ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാ. മോമിനീങ്ങളെ, നമ്മളെപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്.
ആ തങ്ങളെക്കൂടെ നമുക്ക് സ്വർഗത്തിലെത്താൻ വേണ്ടി, സ്വർഗത്തിലെത്താൻ വേണ്ടിയുള്ള കാരണം, അതിനുള്ള വഴികൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ പഠിപ്പിച്ചു തരുന്നു. എന്നെ മഹബ്ബത്ത് വെക്കണം, എന്നെ സ്നേഹിക്കണം. ആ സ്നേഹം ഉണ്ടാകാൻ അതിനേറ്റവും വലിയ കാരണമാണ് ഈ സലാത്ത് എന്നുള്ളത്. സലാത്തിന്റെ മജ്ലിസും സലാത്ത് ചൊല്ലുക എന്നുള്ളത്, സലാത്തിന്റെ മജ്ലിസിൽ സംബന്ധിക്കുക എന്നുള്ളത് മഹബ്ബത്ത് വർദ്ധിക്കാൻ ഒരു കാരണമാണ്. ആ മഹബ്ബത്ത് കിട്ടിയാൽ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹബ്ബത്ത് നമുക്ക് ലഭിക്കണം. ആ മഹബ്ബത്തുണ്ടായാൽ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയട്ടെ, നമ്മൾ എത്ര നിസ്കരിക്കുന്നു, നമ്മൾ എത്ര അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കാറുണ്ട്, ആ നിസ്കാരത്തിന്റെ കാര്യം നമുക്കറിയാമോ? ആ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയാമോ? നമ്മുടെ നിസ്കാരം, ആ നിസ്കാരം അതിന്റെ മുറ പോലെ നിർവഹിച്ചിട്ടുണ്ടോ? ഒരു തെറ്റും വരാതെ, ഒരു കുറവും വരാതെ, ഒരു രണ്ടര കാലത്തുള്ള നിസ്കാരം എന്റെ ജീവിതത്തിൽ നിസ്കരിച്ചിട്ടുണ്ടെന്ന് ഗ്യാരണ്ടി പറയാൻ എനിക്ക് സാധിക്കുമോ? നിങ്ങൾക്ക് സാധിക്കുമോ? നമുക്കാർക്കും കഴിയില്ലല്ലോ. ഒരു രണ്ടര കാലത്ത് നിസ്കാരം നിഷ്കളങ്കമായ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അന്തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അല്ലാഹുവിനെ കാണുന്നത് പോലെ ആ അല്ലാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും ആ അല്ലാഹു നമ്മെ കാണുന്നുണ്ടെന്ന ബോധത്തോടെ ഞാൻ റബ്ബിന്റെ മുന്നിലാണ് നിൽക്കുന്നത്, അല്ലാഹു എന്നെ എല്ലാ അർത്ഥത്തിലും കാണുന്നുണ്ടെന്ന ചിന്തയോടെ ബോധത്തോടുകൂടെ റബ്ബിന്റെ പൊരുത്തം കാഞ്ചിച്ചുണ്ട്. ഒരു ചിന്തയും മനസ്സിൽ വരാതെ ഒരു രണ്ടര കാലത്തുള്ള നിസ്കാരം അതേ നിസ്കരിച്ചിട്ടുണ്ടെന്ന് ഇദ്ദേഹത്തിൽ പറയാൻ, ഉറപ്പ് പറയാൻ എനിക്ക് സാധിക്കുമോ? നിങ്ങൾക്ക് സാധിക്കുമോ? മുഅ്മിനീങ്ങളെ, നമുക്കാർക്കെങ്കിലും കഴിയുമോ? ഇല്ല, ഇല്ല. നമ്മുടെ നിസ്കാരം അത് റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കാൻ കഴിയില്ല. റബ്ബിന്റെ മുന്നിൽ അതിന്റെ ക്വാളിറ്റി പറയാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ നോമ്പാണെങ്കിലോ, ആ നോമ്പിന്റെ അവസ്ഥ അതിനേക്കാൾ കഷ്ടമാണ്. സുബ്ഹാനല്ലാ, നോമ്പ് പിടിച്ചുകൊണ്ട് നാവിൽ പറയുന്നത് എന്താണ്, എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയുന്നത്, ആ നിലക്ക് നോമ്പിന്റെ കാര്യവും വളരെ കഷ്ടമാണ്. സദഖയാണെങ്കിലോ സകാത്താണെങ്കിലോ അതിനേക്കാളപ്പുറമാണ്. ഹജ്ജാണെങ്കിലോ പിന്നെ പറയേണ്ടതില്ല. ഈ നിലക്ക് ഒരറ്റാമലും ഒരാൾ നമ്മുടെ ഹജ്ജിന് പോയിട്ട് ഒരു സംഭാവന കൊടുത്തപ്പോ ഹാജിയാരാണെന്ന് പറയാത്തതിന്റെ പേരിൽ ആ സംഭാവന വായന ചെയ്ത് കൊടുക്കാത്തവരെത്രയുണ്ട്. ഈ നിലക്ക് നമ്മുടെ ഹജ്ജായി പോയാൽ ഈ ഹജ്ജിന്റെ അവസ്ഥ എന്താ? നമ്മുടെ മുമ്പിന്റെ അവസ്ഥ എന്താ? നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? അതൊന്നും അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കാൻ കഴിയില്ല. ആ ഇബാദത്തൊക്കെ നമ്മുടെ അറിവ് കൊണ്ടും നമ്മുടെ വിവരം കൊണ്ടും നമ്മൾ ചെയ്തു വന്നേ ഉള്ളൂ. അല്ലാഹു കബൂൽ ചെയ്താ നമ്മൾ രക്ഷപ്പെട്ടുപോയി. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ സ്വീകരിച്ചാൽ നാം രക്ഷപ്പെട്ടു എന്നല്ല. അതുകൊണ്ട് ഒരു പവർ പറയാനും, അതുകൊണ്ട് ഒരു ഒരത അഹങ്കരിക്കാനും, അത് പിടിച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്ന് പറയാനും നമുക്ക് അവകാശമില്ല. ഇബാദത്തിന്റെ കാര്യം വളരെ കഷ്ടമാണ്. പിന്നെ എന്താ ഒരേ ഒരു പരിഹാരമാണുള്ളത്? ആ ഇബാദത്തുകൾ ചെയ്ത അറിവുകൊണ്ട് ചെയ്ത ഇബാദത്തുകൾ അതല്ലാഹു സ്വീകരിക്കാൻ നമുക്കൊരു മാർഗമുണ്ട്. എങ്ങനെയെന്നറിയുമോ? അതാണ് മഹാന്മാര് പഠിപ്പിച്ചിരുന്നത്. ആ ഇബാദത്തുകൾ നമുക്ക് പഠിപ്പിച്ചെന്ന് നമ്മുടെ നേതാവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവ്, ആ നേതാവിനെ പിടിച്ച ആ നേതാവിന്റെ മഹബത്ത് കിട്ടിയാൽ, ആ നേതാവിന്റെ നോട്ടത്തിൽ നമ്മൾ പെട്ടുപോയാൽ, ആ ഹബീബിൻ മനസ്സിൽ നമ്മൾ ഉണ്ടായാൽ, അവിടുത്തെ ദൃഷ്ടിയിൽ നമ്മൾ പെട്ടുപോയാൽ, നമ്മുടെ അമലുകളും ആ അവിടുത്തെ റെക്കമെൻഡുണ്ട് രക്ഷപ്പെട്ടു പോകും കേട്ടോ.
അതല്ലേ പരിശുദ്ധ ഖുർആനും പറഞ്ഞതുപോലെ അന്നഹും നിസ്സലമു വൻഫുസഹും ജാഊക് ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹും റസൂല ലവജദുല്ലാഹ തവ്വാബർ റഹീമ. പരിശുദ്ധ ഖുർആനല്ലേ അത് പറഞ്ഞത്. ഈ അല്ലാഹുവിന്റെ അടിമകളായ നാം, നമ്മൾ തെറ്റ് ചെയ്യുന്നവരാണ്, അല്ലാഹുവിനറിയാം. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ഒന്നിനും കൊള്ളൂരെന്ന് അല്ലാഹുവിനറിയാം. നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് അല്ലാഹു തന്ന അനുഗ്രഹത്തിന് എവിടെയും തട്ടില്ലെന്ന് അല്ലാഹുവിനറിയാം. അല്ലാഹുവിനറിയാമല്ലോ അവൻ തന്ന ഒരു ചെറിയ അനുഗ്രഹം, ആ അനുഗ്രഹത്തിന് മതിയോ നമ്മുടെ ഇബാദത്ത്. അവൻ തന്ന കണ്ണിന്റെ കാഴ്ച, ആ കണ്ണിന്റെ കാഴ്ചക്ക് മാത്രം നമ്മുടെ ഇബാദത്ത് മതിയാകുമോ? മതിയാകില്ലല്ലോ. അവൻ തരുന്ന കണ്ണിന്റെ കാഴ്ചയുടെ ഒരു ആയിരത്തിലൊന്ന് പോലും നമ്മൾ ഇബാദത്ത് ചെയ്യുന്നില്ല. പിന്നെ കേൾവിക്ക് ഇബാദത്ത് എവിടെ? പിന്നെ സംസാരത്തിന് ഇബാദത്ത് എവിടെ? ഹാർട്ടിന്റെ അതാ രക്തചലനങ്ങൾക്കുള്ള ഇബാദത്ത് എവിടെ? ശരീരത്തിന്റെ ഓരോ നാഡി നരമ്പുകളിലുള്ള അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ഇബാദത്ത് എവിടെ? ഒന്നുമില്ലല്ലോ. മൂത്രക്കല്ലിന്റെ അസുഖമായി പടയുന്നവരെത്രയുണ്ട്? അങ്ങനെ നമ്മളെ അല്ലാഹു അറിയില്ലല്ലോ. അതിന് ഇബാദത്ത് എവിടെ? മലം പോകാതെ വയറുമുറിച്ച് പൈപ്പിട്ടെടുക്കുന്നവരെത്രയുണ്ട്? അതുപോലെ അങ്ങ് നമ്മളാക്കിയില്ലല്ലോ. എത്ര വലിയ കോടീശ്വരനാണ്, ഒരു മുറുക്ക് വെള്ളം പോലും കുടിക്കാൻ കഴിയുന്നില്ല. ഒരു കോടീശ്വരനാണ്, ഒരു തരി ഭക്ഷണം പോലും കഴിക്കാൻ അറിയാതെ വിഷമിക്കുന്നവരെത്രയുണ്ട്? അതുപോലെ റബ്ബ് നമ്മളാക്കിയില്ലല്ലോ. ആ റബ്ബിന്റെ അനുഗ്രഹങ്ങള് അവന്റെ നിയമത്തിന്റെ ഒരു കോടിയിലോ ഒരംശം പോലും മാവുകയില്ല കേട്ടോ. അപ്പൊ ഇബാദത്ത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് അല്ലാഹുവിനറിയാം, ഇത് റബ്ബിനറിയാം. അവൻ ചെയ്ത നിർമ്മത്ത് അത്രയാണ്, അവൻ ചെയ്ത അനുഗ്രഹം അത്രയാണ്. ആ അനുഗ്രഹത്തെ കണക്കാക്കാൻ നമുക്ക് കഴിയില്ല. ആ അനുഗ്രഹത്തിന് നന്ദിയാ നമുക്ക് കഴിയില്ല. അത്രയും വലിയ കാരുണ്യം ചെയ്യുന്ന, അത്രയും വലിയ നിർമ്മത്ത് ചെയ്യുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു തആല. അവന്റെ നിർമ്മത്ത് വളരെ വിശാലമാണ്, അവന്റെ റഹ്മത്ത് വളരെ വിശാലമാണ്. ആ റഹ്മത്ത് അതിനോട് കടപിടിക്കാൻ ഒരാൾക്കും കഴിയില്ല കേട്ടോ. ആ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അതനുസരിച്ചത് അത് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന നാം, അല്ലാഹുവിനറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാതെ ജീവിക്കുമ്പോൾ അതാ ഈ ഭൂമിയിൽ അപ്പ അവന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടതുപോലെ നിയമത്ത് ചെയ്തില്ലെങ്കിൽ നമ്മൾ നരകവുമായി ബന്ധപ്പെട്ടവരാകും. നമ്മുടെ ഇബാദത്ത് കണക്കെടുത്ത്, നമ്മുടെ അമലുകൾ കണക്കെടുത്ത് അവൻ തന്ന നിയമത്തും ഒന്ന് കണക്ക് വെച്ച് നോക്കിയാൽ അല്ലാഹു തന്ന നിയമത്ത് ഒരു ഭാഗത്ത്, നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് മറുഭാഗത്ത്, അത് രണ്ടും ഒന്ന് തുലനം ചെയ്ത് നോക്കിയാൽ ഒരു തരി പോലും അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നമ്മുടെ ഇബാദത്ത് മതിയാവുകയില്ല. അവിടെ അല്ലാഹു നമുക്കൊരു പരിഹാരം വെച്ചു. ഏതാണ് പരിഹാരം? നമ്മളെല്ലാവരും ചെല്ലണം ഇവിടെ, നമ്മളെല്ലാവരും വിളിക്കണം ആരെ, നമ്മളെല്ലാവരും സമീപിക്കണം എവിടെ? പരിശുദ്ധമായ മദീനയിൽ അന്ത്യ വിശ്രമം കൊള്ളുന്ന അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ തങ്ങളെ സമീപത്ത് ചെന്നോ, ആ തങ്ങളെ സമീപത്ത് പോയിക്കോ, ആ തങ്ങളെ വിളിച്ചോ, തങ്ങളോട് സങ്കടം പറഞ്ഞോ, തങ്ങളോട് വിഷമം പറഞ്ഞോ, ആ തങ്ങളെ വിടന്ന് റെക്കമെന്റ് ചെയ്യും, ആ തങ്ങളെന്നോട് ശുപാർശ പറയും, ആ തങ്ങളെന്നോട് ശുപാർശ പറഞ്ഞാൽ നിന്നെ ഞാൻ പരിഹരിക്കുമെന്ന് പരിഗണിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ? അപ്പൊ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇബാദത്ത് അവൻ ചെയ്ത അനുഗ്രഹത്തിന് ഒരിക്കലും മതിയാവുകയില്ല, മതിയാകില്ലെന്ന് അല്ലാഹുവിനറിയാം. അതുകൊണ്ടാണ് അല്ലാഹു ഇങ്ങനത്തെ ഒരു വഴി നമുക്ക് വെച്ചത്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വലൌ അന്നഹും മിന്നലമൂം ഫസഹും ജാഊക. ഓ നബിയേ, സ്വന്തം ശരീരത്തോട് തെറ്റ് ചെയ്തു പോയ ജനങ്ങൾ, അഥവാ എന്റെ നിയമത്ത് ഞാൻ കൊടുത്ത നിയമത്തിനനുസരിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാത്ത ജനങ്ങൾ, ഞാൻ അവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കൊടുത്തു, കണ്ണ് വേണ്ട പോലെ കാഴ്ച കൊടുത്തു,
ചെവിക്ക് വേണ്ട പോലെ കേൾവി ശക്തി കൊടുത്തു, നാവിന് വേണ്ട പോലെ സംസാര ശേഷി കൊടുത്തു, കയ്യിന് വേണ്ട പോലെ ആഫിയത്ത് കൊടുത്തു, കാലിന് വേണ്ടത്ര ശക്തി കൊടുത്തു, ഹാർട്ടിന് വേണ്ട പോലെ ചലനം കൊടുത്തു, നല്ല വേണ്ട പോലെ സമ്പത്ത് കൊടുത്തു, മക്കളെ കൊടുത്തു, ആരോഗ്യം കൊടുത്തു, എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ കൊടുത്തിട്ടും എന്നെ അറിഞ്ഞുകൊണ്ട് ജീവിക്കാത്തവർ, എന്നെ ഞാൻ എന്നെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാത്തവർ, പലപ്പോഴും പല തെറ്റുകളിലും മകപ്പെറവർ, പല വേണ്ടാത്തരം ചെയ്തു പോയ എന്റെ അടിമകൾ, ആ തെറ്റിന് ഇതുപോയ സ്വന്തം ശരീരങ്ങളോട് അക്രമങ്ങൾ ചെയ്ത, സ്വന്തം ശരീരങ്ങളോട് വേണ്ടാത്തരം ചെയ്ത, റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് നടന്ന എന്റെ അടിമകൾ, വലവും അന്നവും നിന്നലമു അംസഹും ജാവൂക്കേ, അവർ തങ്ങളെ സമീപത്ത് വരും, അവർ തങ്ങളെ സമീപത്ത് വരും എന്നിട്ടോ അവരെന്നോട് പൊറുക്കല്ല ചോദിക്കും, അവരെന്നോട് പറയാൻ വേണ്ടി തങ്ങളോട് പറയും, ആ വരുന്ന തെറ്റ് ചെയ്തു പോയ ജനങ്ങൾ തങ്ങളെ സമീപത്ത് വന്ന് എന്നോട് സങ്കടം പറഞ്ഞാൽ, എന്നോട് വിഷമം പറഞ്ഞാൽ, അതേ തെറ്റ് ചെയ്തു പോയ എന്റെ അടിമകൾക്ക് വേണ്ടി തങ്ങളെന്നോട് മാപ്പ് ചോദിച്ചാൽ, തങ്ങളെന്നോട് റെക്കമെന്റ് ചെയ്താൽ, തങ്ങളെന്നോട് ശുപാർശ ചെയ്താൽ, അതേ അവരല്ലാഹുവിനെ പുറത്തു കൊടുക്കുന്നവരായി എത്തിക്കും, അവർ അല്ലാഹുവിനെ മാപ്പ് ചെയ്യുന്നവരായി എത്തിക്കും, എന്റെ റഹ്മത്ത് അവർക്ക് കൊടുക്കും, എന്റെ മാപ്പ് അവർക്കുണ്ട് നബിയേ, എന്റെ മഗ്ഫിറത്ത് അവർക്കുണ്ട് നബിയേ, ഞാനവർക്ക് പുറത്തു കൊടുക്കും നബിയേ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുകയാണ് മുഅ്മിനീങ്ങളെ, ഇത് അല്ലാഹു നമുക്ക് സംവിധാനിച്ച ഒരു സംവിധാനമാണ്. തെറ്റ് ചെയ്തു പോയവർ അല്ലാഹുവിന്റെ ഹബീബിനെ സമീപിക്കണം, ആ തങ്ങളെ സമീപിക്കണം, തങ്ങളുമായി ബന്ധം വേണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ അമലുകൾ ആ അമലുകളെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അഞ്ചു നേരം കൃത്യമായി നമ്മൾ നിസ്കരിച്ചാലും നമ്മൾ അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട, പക്ഷേ ആ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? പക്ഷെ അതുകൂടെ അള്ളാഹു സ്വീകരിച്ചോ ഇല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അള്ളാഹു നമ്മോട് നിർബന്ധമാക്കിയ കടമ നമ്മൾ നിർവഹിക്കണം, സ്വീകരിക്കേണ്ടവൻ അള്ളാഹുവാ. പക്ഷെ ആ സ്വീകാര്യത അള്ളാഹു അത് സ്വീകരിക്കാൻ ഒരു വഴി അള്ളാഹു നമുക്ക് വെച്ചത് അവന്റെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധമാണ്. ആ ബന്ധം നമുക്ക് വേണം. ആ ബന്ധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ അമലുകൾക്ക് കൂടുതൽ സ്വീകാര്യത വരുന്നത്. ആ തങ്ങൾ വലിയ റഹ്മത്തിന്റെ ഉടമയാണ്, വലിയ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ഉടമയാണ് അവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങൾ അവിടുത്തെ ഉമ്മത്തിങ്ങളോട് അനുയായികളോട് വല്ലാതെ കാരുണ്യമുള്ള നേതാവാണ്. അതുകൊണ്ട് ആ തങ്ങളെ സമീപിക്കേണ്ടവരാണ് നാം. ആ തങ്ങളുമായുള്ള മഹബത്ത് നമുക്കുണ്ടാകണം. ആ മഹബത്തുണ്ടായാൽ കാന മഈഫിൽ ജന്ന, അവരെന്റെ കൂടെ സ്വർഗത്തിലാ, അവരെന്റെ കൂടെ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്ക് സ്വർഗത്തിലെത്താൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹബത്ത് വേണം. ആ മഹബത്താണ് ഈ സ്വലാത്ത് മജ്‌ലിസിലൂടെ നാം പ്രകടിപ്പിക്കുന്നത്, നിരന്തരം സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നാം പ്രകടിപ്പിക്കുന്നത്. ഒരു ചെറിയ മഹബത്തുണ്ടായ അത് മഹബത്ത് എങ്ങനെ വേണം? ഈ മഹബത്ത് കൊണ്ട് ഈമാനുള്ളവർക്ക് മാത്രമല്ല, ഈമാനില്ലാത്തവർ പോലും മഹബത്ത് കൊണ്ട് ഉപകാരപ്പെട്ടില്ലേ? ഈമാനില്ലാത്തവർക്ക് പോലും അല്ലാഹുവിന്റെ ഹബീബിനെ മഹബത്ത് വെക്കുന്നത് കൊണ്ട് ഉപകാരം കിട്ടുന്നില്ലേ? ദുനിയാവിൽ മാത്രമല്ല പരലോകത്തും ഉപകാരം കിട്ടുമെന്ന് നിങ്ങൾക്കറിയില്ലേ? പരിശുദ്ധ ഖുർആൻ അതിനെ തെളിവാണ്. എന്താണ് അതിന്റെ കാരണം? ഈമാനുള്ളവര് മാത്രമല്ല ഈമാനില്ലാത്തവർക്ക് പോലും ഉപകാരം കിട്ടുന്നില്ലേ? അതും ഖുർആനാണ് തെളിവ്.
നിങ്ങൾക്കറിയില്ലേ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. റമദാൻ മാസത്തിന്റെ ബഹുമാനം എന്താ? ഷഹ്റു റമദാനിൽ ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസത്തിന്റെ ബഹുമാനം, ആ റമദാനിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. ആ റമദാനിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. വലിയ ബഹുമാനമാണ് ഖുർആൻ ഇറക്കപ്പെട്ടത് കൊണ്ട് റമദാനിക്ക് ബഹുമാനം വന്നുപോയി. വിശുദ്ധ ഖുർആൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ, ശുദ്ധിയോടുകൂടെയല്ലാതെ ഖുർആൻ തൊടാൻ പറ്റൂല. വലിയ മഹത്വമുള്ള ഗ്രന്ഥമാണ്, വലിയ ബഹുമാനമുള്ള ഗ്രന്ഥമാണ്. ഖുർആനിനെ ബഹുമാനിക്കണം. ഒരാരിമെറിമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ വന്യരായ തങ്ങൾ ഉസ്താദ് വേദിയിലേക്ക് വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ആലിമീങ്ങൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. പാപ്പ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. ജേഷ്ഠന്മാര് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. എന്നാൽ ഇതുപോലെ തന്നെ ഒരാൾ ഖുർആനും കൂടെ വരുമ്പോൾ ആ ഖുർആനിനെ ബഹുമാനിച്ചുകൊണ്ട് നിൽക്കണമെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്ന ഇത്രയും മഹത്വമുള്ളത് ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരേ ഒരു വ്യക്തിയെ പറ്റിയാണ് ആക്ഷേപിച്ച് ശപിച്ചുകൊണ്ട് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഒരു വ്യക്തിയെ മാത്രമാണ് ഖുർആനിൽ ശപിക്കപ്പെട്ടത്. ഖുർആൻ ശപിച്ചു എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് മാത്രമല്ല, ഇന്ന് ലോകത്ത് എത്ര കോടി മുസ്ലിമീങ്ങളുണ്ട്. അല്ലാഹുവിൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലം മുതൽ ഇന്നേ വരെ ലോകത്ത് എത്ര കോടി മുസ്ലിമീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാ മുസ്ലിമീങ്ങളും ഖുർആൻ പാരായണം ചെയ്യുന്നില്ലേ? ആ പാരായണം ചെയ്തവരെ മുഴുവനും ഖുർആനിൽ പറഞ്ഞ ശാപവും അതുപോലെ പാരായണം ചെയ്യുന്നു. ഖുർആനിൽ പറഞ്ഞില്ലേ, അബൂലഹബിനെ കുറിച്ച് ശപിച്ചില്ലേ പരിശുദ്ധ ഖുർആൻ? വല്ലാതെ ശാപമല്ലേ അത്? ഖുർആൻ വരാതെ ശപിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയ ശാപമാണോ? ഖുർആനിന്റെ ശാപം ചെറുതല്ല. ഖുർആന്റെ ശാപം അത്രയും വില കുറഞ്ഞ് കാണേണ്ടതല്ല. അത്രയും നീചനായത് കൊണ്ടാണ് ഖുർആൻ ശപിച്ചിട്ടുള്ളത്. ലോകത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലം മുതൽ ഇന്നേ വരെ എല്ലാവരും അതുപോലെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. കോടാന കോടി ജനങ്ങളത് പാരായണം ചെയ്യുന്നു. നിങ്ങൾക്കറിയില്ലേ ആ ഖുർആനിൽ ഒരേ ഒരു വ്യക്തിയാണ് ഖുർആൻ പേരെടുത്ത് ശപിച്ചത്, അത് അബൂലഹബിനെയാണ്. ആ അബൂലഹബ് ആരാണ്? അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. പക്ഷെ എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം നോക്കി ശപിച്ചു. ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങിയപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജനങ്ങളോട് പറയാൻ തുടങ്ങിയപ്പോ 40 വയസ്സിൽ നബുവത്ത് കിട്ടി. ആ നബുവത്തുമായി ജനങ്ങളിലേക്ക് ഇസ്ലാമിന്റെ ദഅവത്തുമായി ചൊല്ലുമ്പോ, ഇസ്ലാമിക പ്രബോധനവുമായി ചൊല്ലുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്ത് നോക്കി ശപിച്ചു, നിങ്ങൾക്ക് നാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സ് വേദനിച്ചു. ആ മനസ്സ് വേദനിച്ചപ്പോ അവിടുന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടി അവിടത്തേക്ക് സമാധാനത്തിന് വേണ്ടി ആ ശപിച്ച വ്യക്തിയെ ശപിച്ചുകൊണ്ട് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല തക്കുകയാണ്. അതേ അബൂലഹബ്, ആ അബൂലഹബാണല്ലോ അങ്ങയെ ശപിച്ചത്, ആ അബൂലഹബാണല്ലോ അങ്ങയോട് അങ്ങയെ മുഖം നോക്കി ശപിച്ചിട്ടുള്ളത്. ആ അബൂലഹബിനാണ് നാശം നബിയേ, അബൂലഹബിനാണ് നാശം നിങ്ങളെ. തങ്ങൾക്കൊരു കുറവും ഇല്ല, തങ്ങൾക്കൊരു നാശവും ഇല്ല, തങ്ങൾ ഭയപ്പെടേണ്ടതില്ല, തങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. എന്തിനാ ഇത് പറഞ്ഞത്? ആ അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബൂലഹബിന് നരകത്തിൽ വെച്ച് തിങ്കളാഴ്ച ദിവസമായാൽ ശിക്ഷയിൽ ഒരൽപ്പം ഇളവ് കിട്ടുന്നു. ആ
അബൂലഹബ് നരകത്തിലാണ്. ഖുർആൻ പേരെടുത്ത് ശപിച്ച ഒരു വ്യക്തിയാണ്. ഖുർആനിൽ അതുപോലെ മറ്റൊരാളെ ശപിച്ചിട്ടില്ല. അത്രയും ശാപം ഏറ്റെടുത്ത ഒരാൾ ആ അബൂലഹബ് നരകത്തിലാണ്. പക്ഷേ ആ അബൂലഹബിന് തിങ്കളാഴ്ച ദിവസമായ നരകത്തിൽ ആശ്വാസമാണ്. മാത്രമല്ല കുടിക്കാൻ നല്ല തെളിനീര് കിട്ടുന്നു, കുടിക്കാൻ നല്ല വെള്ളം ലഭിക്കുന്നു. തിങ്കളാഴ്ച ദിവസം അതാ അബൂലഹബിനിക്ക് സമാധാനമാണ്. എന്തുകൊണ്ടെന്നറിയുമോ? ഖുർആൻ ഒരാളെ ശപിക്കപ്പെട്ട വ്യക്തി ചില്ലരക്കാരനല്ലല്ലോ, അത്രയും മോശപ്പെട്ട ആളായതുകൊണ്ടാണ്. അത്രയും മോശപ്പെട്ട വ്യക്തിക്ക് നരകത്തിൽ തിങ്കളാഴ്ച ഒരു സമാധാനം കിട്ടാനും കുടിക്കാനും നേരെ വെള്ളം കിട്ടാനും കാരണമെന്താണ്? മുഅ്മിനീങ്ങളെ ഒരേ കാരണമാണ്. അതെന്താണെന്നറിയുമോ? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ ആമിന ബീബി റളിയല്ലാഹു അൻഹ ഗർഭം ചുമന്നു. ഗർഭിണിയായ സമയത്ത് അതാ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട പിതാവ് വഫാത്തായി പോയി. യതീമായിട്ടാണല്ലോ ജനിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം റബീഉൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ച ദിവസം സുബ്ഹിയോടടുക്കുമ്പോ അതാ ആമിന ബീബി റളിയല്ലാഹു അൻഹ പ്രസവിച്ചു. ആ പ്രസവിച്ച ഒരു സന്തോഷ വാർത്ത ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവായ അബ്ദുല്ലാഹുവിന്റെ മരിച്ചുപോയിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട്. ആ അബ്ദുല്ലാ എന്നവരുടെ റളിയല്ലാഹു അൻഹു എന്നവരുടെ അനുജനായ അബൂലഹബിനെ ആ അബൂലഹബിന്റെ അടിമയായ സുഹൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന പെണ്ണ് അടിമയായ പെണ്ണ് പോയി സന്തോഷം പറഞ്ഞു. ഒരാളിയോട് സന്തോഷം പറഞ്ഞു, എന്താ സന്തോഷം? നിങ്ങളെ ജ്യേഷ്ഠന്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്. അവരെ ആൺകുട്ടി ജനിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടിയെ കൊണ്ടുപോയി ജീവനോട് കുഴിച്ചു മൂടുന്ന കാലഘട്ടമാണ്. സ്ത്രീകൾക്ക് ജീവിതം പോലും നിഷേധിക്കപ്പെട്ട ഒരു കാലമായിരുന്നു. ആ കാലഘട്ടത്താണ് സ്ത്രീ വിമോചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു പെൺകുട്ടിയാണ് ജനിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാവരും നീചമായി കാണുന്ന ഒരു കാലം, മുഖം കറുത്തു പോകുന്ന കാലം, ആൺകുട്ടി എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നൊരു കാലഘട്ടം. ആ കാലത്താണ് അബൂലഹബിന്റെ ജ്യേഷ്ഠൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആമിന ബീവി പ്രസവിച്ചു എന്ന വിവരം അബൂലഹബിന്റെ അടിമയായ സുഹൈബത്തുൽ അസ്ലമിയ മുതലാളിയോട് വന്നു പറഞ്ഞു, ഇതാ നിങ്ങളെ ജ്യേഷ്ഠന്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്. ഇത് കേട്ട മാത്രമല്ല, കുട്ടി എന്താണ് ആൺകുട്ടിയാണെന്ന വിവരം കേട്ടപ്പോ അബൂലഹബിന് വല്ലാതെ സന്തോഷമായി. എന്താ കാരണം? ജ്യേഷ്ഠൻ മരിച്ച സങ്കടം മനസ്സൊന്ന് പോയിട്ടില്ല. സ്വന്തം ജ്യേഷ്ഠൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയുമാണ്. ആ കുഞ്ഞുപോലെ കാണാതെ ജ്യേഷ്ഠൻ മരണപ്പെട്ടല്ലോ എന്ന സങ്കടം മനസ്സിലുണ്ട്. മാത്രമല്ല, ആ കുട്ടി ആൺകുട്ടിയായി പോയല്ലോ, എന്റെ ജ്യേഷ്ഠൻ മരിച്ചാലും എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയ്ക്ക് ഒരു ആൺകുട്ടി കിട്ടിയല്ലോ എന്ന സന്തോഷം കൊണ്ട് അബൂലഹബ് പറഞ്ഞു, സുഹൈബ നീയാണല്ലോ ആ സന്തോഷം പറഞ്ഞത്. നീ അതേ സ്വതന്ത്രയാണെന്നവിടെന്ന് പറഞ്ഞുവിട്ടു. നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു, നീ സ്വതന്ത്രയാണ്, നീ നിന്റെ ഇഷ്ടത്തിന് പോയിക്കോ, നിന്നെ ഞാൻ മോചിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സുഹൈബയെ അവിടെ നിന്നതാ മോചിപ്പിച്ചു വിട്ടു. എന്തിനാ മോചിപ്പിച്ചത്? എന്തുകൊണ്ടാ സന്തോഷമുണ്ടായത്? നബിയാണെന്ന നിലക്കല്ല, റസൂലാണെന്ന നിലക്കല്ല, ഒരു പ്രവാചകരാണ്, നബിയാണ്, റസൂലാണ് എന്ന നിലക്കൊന്നുമല്ല. ഒരു ചെറിയ കുടുംബബന്ധം, ആ കുടുംബ സ്നേഹം പുലർത്തി, എന്റെ ജ്യേഷ്ഠനിക്ക് ഒരു ആൺകുഞ്ഞി പറഞ്ഞു എന്ന ഒരു സന്തോഷം കേട്ടപ്പോ ആ അബൂലഹബ് സന്തോഷം കൊണ്ട് ആ വിവരം എന്ന് പറഞ്ഞ സുഹൈബയെ ഇത്തുക്ക് ചൊല്ലി മോചിപ്പിച്ചു കളഞ്ഞു. പക്ഷേ ആ സ്നേഹം അതാരിലായിപ്പോയി? ആ സ്നേഹം ആ കുട്ടി ആരായിപ്പോയി?
അത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി എന്ന ഒരൊറ്റ കാരണത്താൽ പിൽക്കാലത്ത് അതേ കുട്ടി ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വന്നപ്പോ ആ നേതാവിന്റെ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി സ്വന്തം ജ്യേഷ്ഠന്റെ മകന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നിനക്ക് നാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ അബൂ ലഹബിയാണ്. ഈ സന്തോഷിച്ച അബൂ ലഹബാണ് പിന്നീട് ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു വന്നപ്പോ നിനക്ക് നാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞത്. അപ്പോഴാണ് അബൂ ലഹബിനെ ശപിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. അബൂലഹബിന്റെ കൈയും കാലും നശിഞ്ഞു പോയിരിക്കുന്നു, അബൂലഹബിന്റെ കുടുംബമോ സ്വത്തോ ഒരു ഉപകാരവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ശപിച്ചുകൊണ്ടായി തറങ്ങി. പക്ഷേ ആ അബൂലഹബ് സന്തോഷിച്ചു, ജ്യേഷ്ഠന്റെ ഭാര്യ പ്രസവിച്ചതിൽ സന്തോഷിച്ചു, ആ കുട്ടി അത് പ്രവാചകരായി പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട്. നാളെ പരലോകത്ത് നരകത്തിൽ വെച്ച് കാലകാലം കഴിയുന്ന അബൂലഹബിന് തിങ്കളാഴ്ച വലിയ സന്തോഷമാണ്. എല്ലാ ദിവസവും അബൂലഹബിന്റെ നരകത്തിൽ നൽകപ്പെടുന്ന ശിക്ഷയിൽ നിന്ന് തിങ്കളാഴ്ച ദിവസം അതാ ആശ്വാസം ലഭിക്കുന്നു. മാത്രമല്ല തിങ്കളാഴ്ച ദിവസം കുടിക്കാൻ വേണ്ടി ഒരു തെളിനീര് വെള്ളം ലഭിക്കുന്നു, ഒരു കോപ്പ വെള്ളം ലഭിക്കുന്നു. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈമാനില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഠിന ശത്രുവായ ഖുർആൻ പേരെടുത്തുകൊണ്ട് ശപിക്കപ്പെട്ട അബൂലഹബ് ആ സന്തോഷിച്ചത് റസൂലുള്ളാഹി തങ്ങളെ കാര്യത്തിലായപ്പോ നരകത്തിൽ വെച്ച് ആശ്വാസം കിട്ടിയെങ്കിൽ, നരകത്തിൽ വെച്ച് സമാധാനം കിട്ടിയെങ്കിൽ ശത്രുവായ അബൂലഹബിന് പോലും കുട്ടിയായപ്പോ സന്തോഷിച്ചതിന്റെ പേരിൽ സമാധാനം കിട്ടിയ ആയിരം വട്ടം ലക്ഷം വട്ടം മനസ്സിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ നാം ഏറ്റു നടക്കുന്ന നമ്മുടെ ലോകത്തിന്റെ റഹ്മത്തുൽ ആലമീൻ മൽജഉൽ ഫുഖറാഇ വൽ മസാകീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിൽ വരിച്ചുപോലും വരുത്തിട്ടില്ല, ഒരിച്ചു പോലും സ്നേഹത്തിന് കുറവ് വരുത്തിയിട്ടില്ല, ഒരു ചെറിയ നിലക്ക് പോലും മനസ്സിൽ അവിടത്തോട് വെറുപ്പോ വിദ്വേഷമോ വന്നിട്ടില്ല. ഇനിയും സ്നേഹിച്ചത് മതിയായില്ലല്ലോ, എനിക്ക് സ്നേഹിക്കാൻ അറിയുന്നില്ലല്ലോ, എന്റെ മനസ്സിൽ സ്നേഹം വരുന്നില്ലല്ലോ, അവിടത്തോടെ മഹബത്ത് വരുന്നില്ലല്ലോ എന്ന സങ്കടത്തിലിരിക്കുന്നതാ എന്ന് സങ്കടപ്പെടുന്നതാം, ഒന്ന് മദീന കാണാൻ കൊതിക്കുന്ന നാം, ആ മദീന ആഗ്രഹിക്കാൻ വേണ്ടി ജീവിതം മുഴുവനും പൊട്ടിക്കയുന്ന നാം മുഅ്മിനീങ്ങളെ, അബൂലഹബിന് ആ മഹബത്ത് വെച്ചതുകൊണ്ട് ഗുണം കിട്ടിയാൽ അവിടുത്തെ പ്രിയപ്പെട്ട അനുയായികളായ ആയിരം വട്ടം അവിടെ നിന്ന് അംഗീകരിച്ച് ജീവിക്കുന്ന നമുക്ക് അവിടത്തോടുള്ള മഹബത്ത് കൊണ്ട് ഗുണം കിട്ടാതിരിക്കുമോ? അവിടെ നിന്ന് ഫലം ലഭിക്കാതിരിക്കുമോ? ഇല്ല മുഅ്മിനീങ്ങളെ, ഇടയില്ല ഒരിക്കലും കിട്ടാതെ പോവുകയില്ല. ആ മഹബത്തുണ്ടായാൽ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്, അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണെന്ന് ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മുഅ്മിനീങ്ങളെ, വരുന്നു പരിശുദ്ധ റബീഉൽ അവ്വൽ, ഇത് സഫർ മാസമാണ്, പരിശുദ്ധ റബീഉൽ അവ്വലാണ് നമ്മൾ മുന്നിലേക്ക് വരുന്നത്. അല്ലാഹുവിന്റെ അടിമകൾ സന്തോഷിക്കുന്ന സമയം അതേ, മുഅ്മിനീങ്ങളെ സന്തോഷിക്കുന്ന സമയം ലോകത്തെമ്പാടും റബീഉൽ അവ്വലായാൽ സന്തോഷമാണ്,
എന്തെന്നില്ലാത്ത ആവേശമാണ്. അതടുത്ത December 25 അൽഹംദുലില്ലാ നമ്മുടെ സ്ഥാപനത്തിൽ വെച്ച് വലിയ മീലാദ് ജൽസ നടക്കുകയാണ്. ഓരോ സ്ഥാപനങ്ങളിലും ഓരോ പള്ളികളിലും ഓരോ മദ്രസകളിലും ഓരോ മുഅ്മിനീങ്ങൾ താമസിക്കുന്ന വീടുകളിലും ഓരോ അങ്ങാടികളിലും ഓരോ സ്ഥാപനങ്ങളിലും എല്ലാ മേഖലയിലും മുഅ്മിനീങ്ങൾ സന്തോഷിച്ചുകൊണ്ട് അവിടുത്തെ മൗലിദ് ഓതുന്നു, മദ്ഹ് പാടുന്നു, ബുർദ ചൊല്ലുന്നു. എന്തെന്നില്ലാത്ത സന്തോഷമാണ് മുഅ്മിനീങ്ങൾക്ക്. കാരണം അവിടത്തോടുള്ള മഹബ്ബത്ത്, ആ ജനനത്തിൽ സന്തോഷിച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യുന്നു, ഗാനങ്ങൾ ആലപിക്കുന്നു, ബുറുദകൾ പാടുന്നു, വലിയ വലിയ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. അതൊക്കെ പൂർവികരെ കളി കാണിച്ചു തന്ന ആ പാതയിലൂടെ തന്നെ അവിടുത്തെ മീലാദ് വലിയ നിലക്ക് നമ്മൾ സന്തോഷിക്കുകയാണ്. മുഅ്മിനീങ്ങളെ നമുക്കറിയാമല്ലോ, ഓരോ കൊല്ലങ്ങൾ വരുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഗംഭീരമായിട്ടാണ് മൗലിദ് നടക്കുന്നത്. എതിർക്കുന്നവരൊരു ഭാഗത്ത് വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്ഥാനം പറഞ്ഞതല്ലേ, അത് അങ്ങ് വിമർശിക്കുന്നവനുണ്ടാകാം, എതിർക്കുന്നവനുണ്ടാകാം. ആരെതിർത്താലും ആരെ വിമർശിച്ചാലും അങ്ങയുടെ സ്ഥാനം ഉയർത്തുന്നത് ഞങ്ങളേറ്റ പരിപാടിയാണ്. അത് റബ്ബിരിക്കുന്നു, അത് ഞങ്ങളാണ് അങ്ങയുടെ സ്ഥാനം ഉയർത്തുന്നത്. അങ്ങയുടെ ബഹുമാനം ലോകത്ത് പറയാൻ വേണ്ടി നിശ്ചയിക്കുന്നവൻ ഞാനാണ്. അല്ലാഹു ഏറ്റെടുത്തതല്ലേ, അല്ല ഏറ്റെടുത്ത പരിപാടി ലോകത്ത് ഓരോ വർഷവും ഇല്ലാതെ വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മുടെ സ്ഥാപനങ്ങൾ മുഴുവനും ഒരുങ്ങിക്കഴിഞ്ഞു. മദ്ഹറിലല 25 December 25 വലിയ മീലാദ് പരിപാടിയാണ്. ഓരോ സ്ഥാപനങ്ങളിലും വലിയ മീലാദ് പരിപാടികൾ മാസങ്ങളോടും നീണ്ടു നിൽക്കുന്ന മദ്ഹർ റസൂല് പ്രഭാഷണം, ദിവസം നീണ്ടു നിൽക്കുന്ന മദ്ഹർ റസൂല് പ്രഭാഷണം, എല്ലാ ഇടങ്ങളിലും മദ്ഹർ റസൂല് പ്രഭാഷണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹുകൾ ഇങ്ങനെ പറയും പറയുകയാണ്. പിന്നെയും പിന്നെയും അതിങ്ങനെ ഏറിക്കൊണ്ടേയിരിക്കുന്നു. കാരണം എന്താ, ആ മഹബ്ബത്തിലൂടെയാണ് ഫലം ലഭിക്കുന്നത് എന്ന് വലിയ ബോധത്തോടു കൂടിയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റബിയില്ലവര് വന്നാൽ, പരിശുദ്ധ റബിയില്ലവര് വന്നാൽ നമ്മുടെ വീടുകളിലെല്ലാം മൗലിദ് ഓതണം, നമ്മുടെ വീടുകളിലെല്ലാം റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടണം, ഓരോ ദിവസവും ഓതണം. റബിയില്ലവര് 30 ദിവസവും ഓതണം. നമ്മുടെ വീടുകളിൽ മൗലിദ് ഓതണം, വലിയ മൗലിദിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കണം, കഴിയുന്നവർ കഴിയുന്നതുപോലെ സംഘടിപ്പിക്കണം. നമ്മുടെ ഭാര്യമാരും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാം ഇരിക്കൊണ്ട് നമ്മുടെ മൗലിദ് ഓതണേ. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യൻ മഹാനായ അമീറുൽ അൻസാരി റളിയല്ലാഹു അൻഹു, ആ മഹാനായ അമീറുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് അവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദായ ലോത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദിവസം കയറി ചെല്ലുകയാണ്. ഒരു ദിവസം കയറി ചെല്ലുന്നു. കയറി ചെല്ലുന്ന സമയത്ത് മഹാനായ അതേ അമീറുൽ അൻസാരി എന്ന് പറയുന്ന ശിഷ്യൻ, അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യനാണ്, സഹാബിയാണ്, ആ അമീറുൽ അൻസാരി റളിയല്ലാഹു അൻഹു സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് വീട്ടില് അതാ ഭാര്യമാരെയും അവിടുത്തെ പെൺമക്കളെയും അവിടുത്തെ ചെറിയ കുട്ടികളെയും എല്ലാവരെയും വട്ടത്തിലിരുത്തിയിട്ടുണ്ട്. അവിടെ നദഹ ആ മക്കൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, മക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെടുന്ന സമയത്ത് ഇന്ന ഇന്ന അത്ഭുതങ്ങൾ സംഭവിച്ചു. തൂരാണ് പലതും പലതും പറഞ്ഞുകൊണ്ട് എല്ലാ അത്ഭുതങ്ങളും അവിടുത്തെ ജീവിതകാലത്തുണ്ടായ അവിടുത്തെ പ്രസവത്തിന് മുമ്പുണ്ടായ അത്ഭുതങ്ങൾ, ഉമ്മ ഗർഭം ചുമന്നപ്പോൾ ഉണ്ടായ അത്ഭുതങ്ങൾ നമ്മൾ സാധാരണ മങ്കൂസ് മൗലിദിൽ പറയും.
പറയുന്ന ആ സംഭവങ്ങൾ മുഴുവനും അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജനനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് പറയുന്നത്. ഓരോ അമ്പിയാക്കൾ മുതുകിലൂടെ കടന്നു വന്നതും ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങളും ആമി നബി റളിയല്ലാഹു അൻഹു ഗർഭം ചുമത്തുമ്പോൾ ഉണ്ടായ അത്ഭുതങ്ങളും പ്രസവം അടുത്തിട്ടുണ്ടായ അത്ഭുതങ്ങളും പ്രസവിക്കപ്പെട്ടപ്പോഴുണ്ടായ അത്ഭുതങ്ങളും സാവ തടാകം വറ്റിപ്പോയതും കൃഷിക്കാരുടെ അഗ്നി കുണ്ടാരം കെട്ടുപോയതും ബിംബങ്ങൾ തലകുത്തരമറിഞ്ഞതും അങ്ങനെ പല അത്ഭുതങ്ങളും എല്ലാം ഇത് മുഴുവനും മഹാനായ ആദിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു തന്റെ മക്കൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. കൊടുത്തുകൊണ്ട് പറയുന്നു, മക്കളെ ആ സംഭവിച്ച ദിവസം അത് ഇന്നാണ്, അത് ഇന്നത്തെ ദിവസമാണ്. അഥവാ റബീഉൽ അവ്വൽ 12-ന്റെ അന്നാണ് ഈ സംഭവം പറയുന്നത്. റബീഉൽ അവ്വൽ 12-ന്റെ ദിവസമാണ് മഹാനായ അമീറുൽ അൻസാരി റളിയല്ലാഹു അൻഹു അതാ ഈ സംഭവം പറയുന്നത് എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വൽ 12-ന് വീടിരുന്നു കൊണ്ട് ഭാര്യയും മക്കളെയും ഇരുത്തിക്കൊണ്ട് മൗലിദോതുകയാണ്. ആ സംഭവങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ആ ദിവസം അതിന്നാണ്, അത് സംഭവിച്ച ദിവസം ഇന്നാണെന്ന് പറയുന്നു. ഈ രംഗം മുഴുവനും അവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദായ ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത് മുഴുവനും കാണുന്നു. ഇത് കണ്ടപ്പോൾ ഓ മുഅ്മിനീങ്ങളെ, വിമർശകർ പറയുന്നത് പോലെ മൗലിദോദാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരില്ലേ? റസൂലുള്ളാഹിന്റെ പേര് മൗലിദോദാൻ പറ്റുമോ എന്ന് പറയുന്നവരില്ലേ? വട്ടത്തിലിരുന്ന് ഓതാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരില്ലേ? ഇത് ശിർക്കാണെന്ന് പറഞ്ഞില്ല, ഇത് കുഫറാണെന്ന് പറഞ്ഞില്ല. ആമിറേ നീ ഷഹാദത്ത് കലിമത്തുൽ ഇസ്ലാമിൽ വരണമെന്ന് പറഞ്ഞില്ല. ആമിർ റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് ശകാരിച്ചില്ല, മറിച്ച് അവിടുന്ന് എന്താ പറഞ്ഞത്? ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ വാചകം എന്താ? യാ ആമിർ, ഓ ആമിറ, ഇന്നല്ലാഹ ഫതഹ ലക അബ്വാബ അർറഹ്മാ, അല്ലാഹു സുബ്ഹാനഹു തആല നിനക്കതാ കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറന്നിരിക്കുന്നു, കാരുണ്യത്തിന്റെ കവാടങ്ങൾ നിനക്ക് തുറന്നിരിക്കുന്നു. ആമിറ, ഇന്നല്ലാഹ ഫതഹ ലക അബ്വാബ അർറഹ്മാ, കാരുണ്യത്തിന്റെ കവാടങ്ങൾ, നീ അല്ലാഹുവിന്റെ കാരുണ്യത്തിന് തരപ്പെട്ടവനായി, നീ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ പെട്ടുപോയി. മാത്രമല്ല, അത് മാത്രം പറഞ്ഞതല്ല, ആമിറേ നീ ചെയ്തതുപോലെ ആരെങ്കിലും ചെയ്താൽ, മം ഫഅല ഫീലക, നീ ചെയ്തതുപോലെ ആരെങ്കിലും ചെയ്തു പോയാൽ, നജാ നജാതക, നീ രക്ഷപ്പെട്ടതുപോലെ അവരും രക്ഷപ്പെട്ടുപോയി. നീ മൗലിദോതിയതുപോലെ ആരെങ്കിലും മൗലിദോതിയാൽ, നീ മൗലിദ് കഴിച്ചതുപോലെ ആരെങ്കിലും ഇത് കഴിച്ചാൽ, നജാ നജാതക, നീ രക്ഷപ്പെട്ടതുപോലെ അവരും രക്ഷപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിറുൽ അൻസാരി എന്ന് പറയുന്ന ശിഷ്യനോട് പഠിപ്പിക്കുകയാണ്, ഓ മുഅ്മിനീങ്ങളെ, ഓ പ്രിയപ്പെട്ട ആശിഖീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തം അവിടുത്തെ മഹബ്ബത്ത് കിട്ടിയാൽ കിട്ടിയാൽ സഹായം കിട്ടിയാൽ പിന്നെ അവന് ഭയപ്പാടില്ല, പിന്നെ ഭയപ്പെടേണ്ടതില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹായം കിട്ടണം, ആ മഹബ്ബത്ത് കിട്ടണം. അവിടുത്തെ പ്രിയപ്പെട്ട മനുഷ്യൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു പ്രിയപ്പെട്ട ശിഷ്യൻ, അതാ കാടിന്റെ നടുവിലൂടെ നടന്നങ്ങ് നീങ്ങുകയാണ്. നടന്നു നീങ്ങുന്ന സമയത്ത് ഒരു പടുകൂറ്റൻ സിംഹം ആ സഹാബത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ സിംഹം വന്നുകൊണ്ട് സഹാബിയുടെ മുന്നിൽ നിന്നപ്പോ ആ സഹാബി ഒട്ടും പതറിയില്ല, സഹാബി പേടിച്ചില്ല. അവിടെ നിന്ന് പറഞ്ഞു, സിംഹമേ,
اتق الله انا مولى رسول الله സിംഹമേ സൂക്ഷിച്ചുകൊള്ളണം, സിംഹമേ സൂക്ഷിച്ചുകൊള്ളണം. ഞാനാണെന്നറിയുമോ? അന മൗല റസൂലില്ല, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് കേട്ടോ, ഞാൻ അവിടുത്തെ ശിഷ്യനാണ് കേട്ടോ. സിംഹമേ മാറി നിന്നോളണം. ആ സിംഹം വാണ്ടായിട്ട് സിംഹം മാറി നിന്നു എന്ന് മാത്രമല്ല, ആ സിംഹം ഇനിയും ഒരു സിംഹം ആക്രമിക്കരുത്, നിങ്ങള് ഇനിയും ഒരു മൃഗവും നിങ്ങളെ ആക്രമിക്കരുത്, നിങ്ങൾ വൈതെറ്റി പോകരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ സിംഹമാനായ സഹാബിയുടെ മുന്നിൽ നടക്കുന്നു. ആ സുഹാബിക്ക് പ്രൊട്ടക്ഷനായി, കാവലായി, സെക്യൂരിറ്റിയായി ആ സിംഹം മുന്നിൽ നടന്നുകൊടുക്കുന്നു. നോക്കൂ സഹോദരന്മാരെ, റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് കിട്ടണം, അവിടുത്തെ സഹായം കിട്ടിയാൽ അവൻ പേടിക്കേണ്ടതില്ല. ദുനിയാവിലും നാടാഹുറത്തിലും അല്ലാഹുവിന്റെ കോടതിയിലും വിജയം നേടാൻ അത് മാത്രം സാധിക്കും. പറഞ്ഞു കൊടുത്ത സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാകാമല്ലോ. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അബൂ ലഹബിനിക്ക് ഈമാനില്ലാതെ പോലും ആ മഹബത്ത് കൊണ്ട് ഉപകാരം കിട്ടിയെങ്കിൽ തീരെ ഈമാൻ കൊണ്ട് വലിയ നിലയ്ക്ക് റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കുന്ന, വലിയ നിലയ്ക്ക് ആശിക്കായി ജീവിക്കുന്ന, നമ്മുടെ കഴിവിന്റെ പ്രകാരം മഹബത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ഇനിയും മഹബത്തുണ്ടാകുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് വേദനിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിന്റെ മഹബത്ത് കിട്ടാതെ പോവുകയില്ല. അതനുഭവിക്കാൻ നമുക്ക് സാധിക്കണം, അതനുഭവിക്കാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ ഹബീബിനെ നമുക്ക് കാണാൻ കഴിയണം. അല്ലാഹുവേ നമുക്കതിന് തൗഫീഖ് നൽകണം. റഹ്മാനെ, ഞങ്ങൾ ഈമാൻ കുറഞ്ഞവരാണ്, വിവരം കുറഞ്ഞവരാണ്, സ്വലാത്ത് തീരെ ചൊല്ലാത്തവരാണ്, തെറ്റുകൾ ധാരാളം ചെയ്യുന്നവരാണ്, ഞങ്ങളുടെ എല്ലാ നിലക്ക് നോക്കിയാലും ദുർബലന്മാരാണ്, നിന്റെ മുന്നിൽ സമർപ്പിക്കാൻ ഞങ്ങൾക്കൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ നിന്റെ അമ്പിയാക്കളെ സ്നേഹിക്കുന്നു, ഔലിയാക്കളെ സ്നേഹിക്കുന്നു, സ്വലാത്ത് മജ്ലിസിനെ സ്നേഹിക്കുന്നു, മഹാന്മാരായ നിന്റെ ഹബീബിന്റെ കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാരെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ആ സ്നേഹം കൊണ്ടെങ്കിലും നിന്നെ നിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ. മോമിനീങ്ങളെ, അത് കാണാനുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടത്, അത് കാണാനുള്ള പ്രവർത്തനമാണ് ചെയ്യേണ്ടത്. മഹാന്മാര് ധാരാളം സംഭവങ്ങൾ പറയുന്നു, സ്വലാത്തിങ്ങനെ ചൊല്ലി ചൊല്ലി ചൊല്ലി, സ്വലാത്തിങ്ങനെ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ നമ്മൾ സ്വലാത്തിലൂടെ നയിച്ചു പോയാൽ തങ്ങളെ കാണാൻ കഴിയും, അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ കഴിയും, അതിലൂടെ നമുക്ക് വിജയം നേടാൻ കഴിയും. കാരണം മരിക്കുന്ന സമയത്ത് അവിടുത്തെ സഹായം കിട്ടണം, അവിടുത്തെ സഹായം കിട്ടണം. ആ സഹായം കിട്ടിയാൽ നമുക്ക് ഈമാനോടെ മരിക്കാൻ സാധിക്കും, എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, പരിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോ അവിടുത്തെ മഹബ്ബത്തിന് വേണ്ടി ധാരാളം നമ്മൾ പണിയെടുക്കണം. സുബ്ഹാനല്ലാഹ്, ഒരു വിഭാഗം ആളുകൾ അവർക്ക് റബീഉൽ അവ്വലാകുമ്പോ ബേജാറാണ്, റബീഉൽ അവ്വലാകുമ്പോ വലിയ വിഷമമാണ്. എന്താണ് ഇതിന്റെ കാരണം? നിങ്ങൾ കേട്ടിട്ടില്ലേ ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇബ്ലീസ് ജീവിതത്തിൽ കരഞ്ഞ ചില രംഗങ്ങളുണ്ട്, ഇബ്ലീസിന് വേദന ഉണ്ടായ ചില രംഗങ്ങളുണ്ട്, ഇബ്ലീസിന് വല്ലാതെ ബേജാറുണ്ടായ ചില സമയങ്ങളുണ്ട്. അതിൽപ്പെട്ട സമയം, അതിൽപ്പെട്ട ഒരു സമയമാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു എന്ന വിവരം കേട്ടപ്പോ ഇബ്ലീസ് വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോയി. എന്താ കാരണം? നീ എന്റെ പണിയൊന്നും നടക്കൂലല്ലോ, ഇവിടെ സത്യത്തിന്റെ പ്രവാചകരെ കടന്നു വരവാണല്ലോ. ലോകത്തിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തിയുടെ, ഇനി ഇവിടെ നന്മയാണല്ലോ അങ്ങോട്ട് വരുന്നത്, സത്യമാണല്ലോ പുനരുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് യുടെ പ്രചണ്ഡമായ പ്രവർത്തനമാണല്ലോ.
എന്റെ പണി കുറഞ്ഞു, എന്റെ പണിയൊക്കെ പാളിപ്പോകുമല്ലോ എന്ന ചിന്തയിൽ ഇബ്ലീസ് കരഞ്ഞുപോയി. എന്നാൽ ആ ഇബ്ലീസ് കരഞ്ഞ കരച്ചില്, ആ ഇബ്ലീസിനുണ്ടായ സങ്കടം, ആ ഇബ്ലീസിനുണ്ടായ വിഷമം ഇന്നും അവിടുത്തെ പിൻഗാമികൾക്കുണ്ടാകുന്നു. ഇന്നും അതുപോലെ സങ്കടപ്പെടുന്ന, ഇന്നും അതുപോലെ വിഷമിക്കുന്ന, അതിൽ സങ്കടപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. റബിയല്ലവല് വരുമ്പോ ദുഃഖിക്കുന്ന വിഭാഗം, റബിയല്ലവല് വരുമ്പോ സങ്കടപ്പെടുന്ന വിഭാഗം, റബിയല്ലവല് വരുമ്പോ മൗലിദാഘോഷം അനിസ്ലാമികമാണെന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കുന്ന ഭാഗം, റബിയല്ലവല് വരുമ്പോ മീരാദാഘോഷം ശിർക്കാണെന്ന് പറയുന്ന വിഭാഗം, അവരെ മനസ്സിൽ എന്തെന്നില്ലാത്ത ബേജാറാണ്. ആളുകൾ ഇങ്ങനെ തൊലാൽ ബദറു പാടുമ്പോ, മുഅ്മിനീങ്ങൾ ഇങ്ങനെ അഷറക്കൽ ബദറു പാടുമ്പോ, മുഅ്മിനീങ്ങൾ ഇങ്ങനെ യാ നബി സലാം അലൈക്കും എന്ന് പാടുമ്പോ, മുഅ്മിനീങ്ങൾ ഇങ്ങനെ സലാം ബൈത്ത് പാടുമ്പോ, ആശീങ്ങൾ റസൂലുള്ളാനെ വിളിച്ച് ഇങ്ങനെ സന്തോഷം പറയുമ്പോ, ഒരു വിഭാഗം ദുഃഖത്തിലാണ്, ഒരു വിഭാഗം ബേജാറിലാണ്. ഇന്ന് തുടങ്ങിയതല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജനിച്ചപ്പോ തുടങ്ങിയ ബേജാറാണ്, തുടങ്ങിയ സങ്കടമാണ്. ആ സങ്കടത്തിന്റെ ബാക്കിയാണ് ഇന്നും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ. റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് പാടുന്നവരിലും, റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് പറയുന്നവരിലും നമ്മൾ പെട്ടുപോയത് വലിയ ഭാഗ്യമാണ് കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്ഥാനം, ആ സ്ഥാനം നമ്മളാരും പറഞ്ഞില്ലെങ്കിലും, നമ്മളാരും ഇവിടെ മൗലിദോതിയില്ലെങ്കിലും, അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്ഥാനം കുറയൂല. അതവിടെ സ്ഥാനം വർദ്ധിക്കാൻ വേണ്ടിയല്ല നമ്മൾ പറയേണ്ടത്, അത് പറഞ്ഞാൽ നമ്മൾക്ക് ഗുണം കിട്ടും. അതിനാണ് നമ്മൾ പറയേണ്ടത്, അതിനാണ് നമ്മൾ പറയേണ്ടത്. നിങ്ങൾക്കറിയില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ പരിശുദ്ധമായ മദീനയിലെ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പള്ളിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ മൗലിദോതുക. ആരുടെ മൗലിദാണ്? മുങ്കഴിഞ്ഞ ഒരുപാട് അമ്പിയാക്കൽ, ആ അമ്പിയാക്കളെ മൗലിദോതും. ഒരേ ഭാഗം സ്വഹാബത്ത് അവിടെ ഇരുന്നു കൊണ്ട് പറയുന്നു, മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ച്. ആദം നബി അലൈഹിസ്സലാം ലോകത്താദ്യമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ്. ശാരീരികമായി ശരീര അബുൽ അജിസ്മത, അല്ലാഹു തെരഞ്ഞെടുത്ത ഒരു നേതാവാണ്. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിന്റെ മധുഹുകളും മഹത്വങ്ങളും ഒരു കൂട്ടം സ്വഹാബത്ത് ഇങ്ങനെ ഇരുന്നു കൊണ്ട് പറയുകയാണ്. ഇത് പറയുമ്പോൾ ആ സദസ്സിൽ നിന്ന് തന്നെ വേറെ ഒരു കൂട്ടം സ്വഹാബത്ത് പറയുന്നു, ഇബ്രാഹീം ഖലീലുള്ളാഹ്. ഒരു കൂട്ടം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മൗലിദാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലിയ മഹാനാണ്. തീ കുണ്ടാരത്തിൽ അറിയപ്പെട്ടവും അറിയപ്പെട്ടപ്പോഴും അവിടുന്ന് രക്ഷപ്പെട്ട നേതാവാണ്. ഖലീലുള്ളാഹ് എന്ന പേര് സ്ഥാന പേര് കിട്ടിയ മഹാനാണ്. അങ്ങനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മധുഹുകൾ ഇങ്ങനെ പാടുന്ന ഒരു ഭാഗത്ത് നിന്ന് അപ്പൊ വേറെ ഒരു കൂട്ടം സ്വഹാബത്ത് പറയുന്നു, മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ കലീമാണ്, റബ്ബിനോട് ദുനിയാവിൽ വെച്ച് സംസാരിച്ച പ്രവാചകരാണ്. അങ്ങനെ മൂസ നബിയിന്റെ ഇങ്ങനെ ബഹുമാനവും മഹത്വം ഇങ്ങനെ പറയുകയാണ് ഒരു ഭാഗത്ത്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഒരു ഭാഗത്ത് ആദം നബി അലൈഹിസ്സലാമിന്റെ മഹത്വം പറയുന്നു, ഒരിടത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഹത്വം പറയുന്നു, മറ്റൊരിടത്ത് മൂസ നബി അലൈഹിസ്സലാമിന്റെ മഹത്വം പറയുന്നു. അപ്പൊ വേറെ സ്ഥലത്ത് നിന്ന് പറയുന്നു,
അദൈവ ഈസാ റൂഹുല്ലാഹ് വകലീമുഹ അദൈവ വകലിമത്തുല്ലാഹ് ഈസാ നബി അലൈഹിസ്സലാം റൂഹുല്ലാഹ് എന്ന സ്ഥാനം കിട്ടിയ പ്രവാചകരാണ്, മരിച്ചവരെ ജീവിപ്പിക്കുന്ന പ്രവാചകരാണ്, അല്ലാഹുവിന്റെ സഹായം കൊണ്ട് മരിച്ചവരെ ഹയാതാക്കിയിരുന്നു. അങ്ങനെ വലിയ നിലക്ക് മഹാന്മാരായ സ്വഹാബത്തിന്റെ മധുഹുകൾ, ഇങ്ങനെ അമ്പിയാക്കളുടെ മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ മധുഹുകൾ സ്വഹാബത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പറയുകയാണ്. ഇത് മുഴുവനും പള്ളിയുടെ പുറത്തു നിന്ന്, പള്ളിയുടെ ഒരു ഭാഗത്ത് നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെല്ലാം കേൾക്കുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ആ സ്വഹാബത്ത് വട്ടം കെട്ടിയിരിക്കുന്ന സ്വഹാബത്തിന്റെ സദസ്സരേ ആരംഭിക്കുവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നുകൊണ്ട് പറയുന്നു, അല്ലയോ സ്വഹാബത്തെ, അത് സമയത്തും കലാമക്കും അജബക്കും, നിങ്ങളെ സംസാരങ്ങളെ ഞാൻ കേട്ടു, നിങ്ങളെ അത്ഭുതങ്ങളെ ഞാൻ കേട്ടു. നിങ്ങൾ ആദം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ അത്ഭുതം പറഞ്ഞില്ലേ? നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടില്ലേ? നിങ്ങളെ മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ വല്ലാതെ അത്ഭുതപ്പെട്ടല്ലോ. നിങ്ങളെ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞല്ലോ. നിങ്ങൾ ആദം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഹുവൻ കദാരിക, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആദം നബി അലൈഹിസ്സലാം വലിയ ബഹുമാനമുള്ള ആളാണ്. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഹുവ കദാലിക, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും നിങ്ങൾ പറഞ്ഞതുപോലെ വലിയ സ്ഥാനവും പദവിയും ഉള്ള പ്രവാചകരാണ്. നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഹുവ കദാലിക, ഇബ്രാഹിം മൂസാ നബി അലൈഹിസ്സലാം അതുപോലെ തന്നെ വലിയ സ്ഥാനമുള്ള എന്ന ബഹുമാനമുള്ള ഒരു പ്രവാചകരാണ്. നിങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഈസാ നബി അലൈഹിസ്സലാമും വലിയ സ്ഥാനമുള്ള ആളാണ്. എന്നിട്ട് പടന്ന് പഠിപ്പിച്ചതെന്താ? നിങ്ങളെ മുങ്കാമികളെ മൗലിദോതുകയാണോ? നിങ്ങളിങ്ങനെ മഹാന്മാരെ മൗലിദ് പറയുകയാണോ? അത് ശിർക്കാണെന്ന് പറഞ്ഞില്ല, അത് കുഫറാണെന്ന് പറഞ്ഞില്ല, അത് പാടില്ലെന്ന് പറഞ്ഞില്ല, മറിച്ച് പറയുന്നു നിങ്ങൾ അവരെ മൗലിദ് മാത്രം ഓതിയാൽ പോരാ, മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളെ മൗലിദ് മാത്രം പോരാ, നിങ്ങൾ കൂട്ടിച്ചേർത്തോ. അതേ ആദം നബി വലിയ സ്ഥാനമുള്ള ആളാണെങ്കിൽ, ഇബ്രാഹിം നബി ഖലീലുള്ളയാണെങ്കിൽ, മൂസാ നബി കരീമുള്ളയാണെങ്കിൽ, ഈസാ നബി റൂഹുള്ളയാണെങ്കിൽ, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ് കേട്ടോ, എന്റെ സ്ഥാന പേര് ഹബീബുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. നിങ്ങൾ പറഞ്ഞോ, മൗലിദോദാൻ സമ്മതം കൊടുക്കുന്നു, മൗലിദോദാനുള്ള ഹദീസ് പറഞ്ഞു കൊടുക്കുന്നു, തീർന്നില്ല എന്നിട്ട് പറയുന്നു, വഅവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫഇൻ, ഞാനാണ് ലോകത്ത്, ഞാനാണ് നാളെ പരലോകത്ത് ആദ്യം ശഫാഅത്ത് ചെയ്യുന്നവൻ, ഞാനാണ് എല്ലാവർക്കും ശഫാഅത്ത് ചെയ്യുന്നവൻ. ആദം നബി അലൈഹിസ്സലാമിന്റെ സമീപത്ത് നിങ്ങൾ എല്ലാവരും പോകും, പക്ഷേ ആദം നബിയും കൈമലർത്തും. നിങ്ങൾ നൂഹ് നബിന്റെ സമീപത്തേക്കും പോകും, അവിടെ നിന്നും നിങ്ങളെ തിരിച്ചയക്കപ്പെടും. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമീപത്തേക്കും പോകും, അവിടെ നിന്നും തിരിച്ചയക്കും. നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമീപത്തേക്കും പോകും, അവിടെ നിന്നും നിങ്ങളെ തിരിച്ചയക്കപ്പെടും. നിങ്ങൾ ഈസാ നബിന്റെ സമീപത്തേക്കും പോകും, അവിടെ നിന്നും നിങ്ങളെ തിരിച്ചയക്കപ്പെടും. നിങ്ങൾ അവസാനം വരുന്നത് എന്റെ സമീപത്തേക്ക, ഞാൻ തിരിച്ചയക്കുന്നവനല്ല. ആദം നബി അലൈഹിസ്സലാമും മറ്റുള്ള സർവ അമ്പിയാക്കളും അവരെല്ലാവരും പറയുന്നത് നഫ്സി നഫ്സി എന്ന് തന്നെയാണ്. പക്ഷേ യൗമയദോ ഖൈറു ഖൽക്കിൽ അംബിയാ,
خلق الأنبياء أمتي 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 لوغتن نيداب أنبياء كل خيرا نيداب نفسي نفسي إن برين للا أبنم برين أمتي 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 എന്റെ സമുദായമേ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഞാനാണുള്ളത്. നിങ്ങളെ ആദ്യം ശഫാഅത്ത് ചെയ്യുന്നവൻ ഞാനാണ്. അതേ ലോകത്ത് ആദ്യം ശഫാഅത്ത് സ്വീകരിക്കുന്നത് അത് എന്റെ ശഫാഅത്താണ് കേട്ടോ. എന്റെ ശഫാഅത്താണ് ലോകത്ത് ആദ്യം സ്വീകരിക്കുന്നത്. പിന്നെയാണ് ആദം നബിന്റെ ശഫാഅത്ത്, പിന്നെയാണ് നൂഹ് നബിന്റെ ശഫാഅത്ത്, പിന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സലാമിന്റെ ശഫാഅത്ത്, പിന്നെയാണ് മൂസ നബി അലൈഹി സലാമിന്റെ ശഫാഅത്ത്. എല്ലാ അമ്പിയാക്കളെ ശഫാഅത്തും എന്റെ ശഫാഅത്ത് സ്വീകരിച്ചതിന് ശേഷമാണ് കേട്ടോ. ആദ്യം സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് അത് ഞാനാണ് കേട്ടോ. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നവൻ ഞാനാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ കയ്യിലാണ് കൊടിയുള്ളത്. അതേ ഞാൻ കൊടി പിടിക്കുന്നവനാണ്, ഞാനാണ് അവിടെ ലിവാവുൽ ഹംദ് എന്ന പതാക പിടിക്കുന്നത്. എല്ലാ അമ്പിയാക്കളും ആദം നബിയും സർവരും എന്റെ കൊടിന്റെ കീഴിലാണ്, എന്റെ കീഴിലാണ് കേട്ടോ. ഞാൻ അഹങ്കാരം പറയുകയല്ല, അല്ല തന്ന നിഅമത്താണ്, അല്ല തന്ന അനുഗ്രഹമാണ് പറയുന്നത്. ഇത് പവർ പറയുന്നതല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ മൗലിദിന്റെ വാചകം ആ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. സ്വഹാബത്തെ നിങ്ങൾ പറഞ്ഞോ, ഇതും നിങ്ങൾ കൂട്ടിച്ചേർത്തോ. മഹാന്മാരവരെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുകയാണ്. ഓ സഹോദരന്മാരെ, പരിശുദ്ധ റബിയുള്ളവർ വരുമ്പോ അവിടത്തെ മധുകൾ പാടണം, മൗലിദോദണം. ആ മൗലിദോദിയാൽ വലിയ ഗുണങ്ങളും പരിവരമാണ് നമുക്കുള്ളത്. മൗലിദോദുന്ന വീട്ടിൽ എന്തെന്നില്ലാത്ത ബറക്കത്താണ്, എന്തെന്നില്ലാത്ത ആനന്ദമാണ്, എന്തെന്നില്ലാത്ത സന്തോഷമാണ്. മൗലിദി ഓടാത്ത വീടിനേക്കാൾ മൗലിദോദുന്ന വീടുകളിൽ വലിയ ബറക്കത്തുണ്ടെന്ന് എല്ലാ ഇമാമിങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്, എല്ലാ മുഫസ്സിരീങ്ങളും പറയുന്നുണ്ട്, സർവ പണ്ഡിതന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് അത് വിട്ടിട്ടൊരു പ്രവാഹി ഒരു ഇമാമിങ്ങളുമില്ല, ഒരു സ്വഹാബത്തുമില്ല, ഒരു പണ്ഡിതന്മാരുമില്ല. എല്ലാവരും ചെല്ലുന്നത്, എല്ലാവരുടെ മനസ്സും മടങ്ങുന്നത്, എല്ലാവരുടെ മനസ്സിന്റെയും ഹൃദയത്തിന്റെയും കേന്ദ്രം അത് അല്ലാഹുവിന്റെ ഹബീബ. ഇമാം ബുഖാരി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹബീബിൽ കാണാം, كما تهرز الهيئة إلى جهرها. إيمان مؤمنانو ഈമാനുള്ളവന്റെ മനസ്സ് മദീനയിലേക്കാണ് മടങ്ങുന്നത്. അവന്റെ മനസ്സെപ്പോഴും മദീനയാണ് ആഗ്രഹിക്കുന്നത്. ഈമാനുള്ളവന്റെ മനസ്സെപ്പോഴും മദീന കൊണ്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഏതുപോലെ നിങ്ങളെ പാമ്പ് കണ്ടിട്ടില്ലേ, ആ പാമ്പ് അതിന് ആ പാമ്പിന് ആരെങ്കിലും ശല്യം ചെയ്യുമ്പോൾ പാമ്പൊരു മനുഷ്യനെ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ പാമ്പിന്റെ അഭയമായ അതിന്റെ രക്ഷാകേന്ദ്രമായ അതിന്റെ ആശ്രയമായ പാമ്പ് മാളത്തിലേക്ക് ഓടിപ്പോകുന്നത് പോലെ ഈമാനുള്ളവനാണോ അവനെപ്പോഴും മദീന കൊണ്ട് കുതിച്ചിരിക്കുന്നു. അല്ലാഹുവിനോട് മുനാജാത്ത് നടത്തുമ്പോഴും അഞ്ചു നേരം റബ്ബിലേക്ക് നിസ്കരിക്കുമ്പോഴും അതിന്റെ അവസാനത്തെ തഹിയാത്തിൽ അവൻ വിളിക്കുന്നു ഒരു പ്രാവശ്യം മനസ്സ് മദീനയിലേക്ക്, അസ്സലാമു അലൈക
നിസ്കാരത്തിന് പോലും വിളിക്കാതെ നിന്റെ നിസ്കാരം സഹി അല്ല. ഏതുവരെ തങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം, ഒരു ഈമാനുള്ളവന്റെ മനസ്സ് ഏതുവരെ മദീനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഏതുവരെ അല്ലാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. നിർബന്ധമായി അഞ്ചു നേരം നിർവഹിക്കേണ്ട നിസ്കാരം പോലും ഹബീബുമായി ബന്ധമില്ലാതെ നിസ്കാരത്തിന് സ്വീകാര്യതയില്ല. ആ നിസ്കാരത്തിൽ റബ്ബിനോട് മുനാജാത്ത് നടത്തുന്ന നിന്റെടയിൽ അതിന്റെ അവസാനം ഹബീബിനെ വിളിച്ചിട്ടേ നിസ്കാരത്തിന് പൂർത്തീകരണമുള്ളൂ, ഹബീബിനെ വിളിച്ചിട്ടേ നിസ്കാരത്തിന് കമാലിയത്തുള്ളൂ. ആ തങ്ങളെ വിളിക്കാതെ നിസ്കാരം സുഹീഹല്ല. ഓ മുഅ്മിനീങ്ങളെ, അഞ്ചു നേരം പള്ളിയിൽ നിന്ന് വിളിക്കപ്പെടുന്നു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ഉടനെ വിളിക്കപ്പെടുന്നു അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. വിളിക്കാതെ ഒരു പള്ളിയിലും ബാങ്കില്ല, ഒരു നിസ്കാരത്തിലേക്കും വിളിയില്ല. ബാങ്ക് വിളിച്ചാ പിന്നെ ഇഖാമത്ത് വിളിക്കുന്നു, അതിനും വിളിക്കുന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഇതുപോലെ തന്നെ ഖുതുബയിൽ കയറിയോ, ഖുതുബയിലും ഫർളാണ് റസൂലുള്ളാന്റെ മേലിൽ സലാത്ത് ചൊല്ലണം. ഇങ്ങനെ എല്ലാ ഇബാദത്തുകളിലും ഖുതുബയിലും റസൂലുള്ളാന്റെ മേലിൽ സലാത്താണ്. ഹബീബിനെ പറയാതെ നിന്റെ നിസ്കാരം സഹിയല്ല, ഖുതുബ സഹിയല്ല, അതുപോലെ തന്നെ നിന്റെ ബാങ്ക് സഹിയല്ല. ഏത് ദ്വാനി ദ്വരക്കുന്നുണ്ടോ, തുടങ്ങുന്ന ഹംദ് കൊണ്ട് സലാത്തും കൂടെ ചൊല്ലുന്നു, ദുആ സമാപിക്കുന്നു സലാത്തിലൂടെ. ഇങ്ങനെ ഏത് സ്ഥലത്ത് ഏത് ആരാധനകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അല്ലാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെടാതെ ആ തങ്ങളില്ലാതെ ഒരു ഒരു അമലില്ല, ഒരു ഇബാദത്തില്ല. മനസ്സപ്പെടും മദീനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതല്ലേ മഹാന്മാർ ഉദ്ധരിച്ചത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്, ഇന്നൽ ഈമാന ലയഅരിസു ഇലൽ മദീന, ഈമാൻ മദീനയിലേക്ക് മടങ്ങുന്നു. മനസ്സപ്പെടും മദീനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതല്ലേ മോമിനീങ്ങളുടെ ജീവിതത്തിൽ മദീന കൊതിക്കാത്തവരുണ്ടോ, ആ മദീനയിലെത്താൻ ആഗ്രഹിക്കാത്തവരുണ്ടോ? പടച്ചറപ്പേ ഈ മജ്ലിസിനെ സംബന്ധിച്ച കാരണം കൊണ്ട്, ഈ മജ്ലിസിൽ അവിടുത്തെ മധു പറഞ്ഞ കാരണം കൊണ്ട് പല പ്രാവശ്യം ആ നിന്റെ ഹബീബ് അന്തിയുറങ്ങുന്ന മദീന ശരീഫിൽ ചെല്ലാൻ ആ കുബ്ബയൊന്നു കാണാൻ, അവിടെ വെച്ചൊരു സലാത്തും സലാമും ചൊല്ലാൻ ഞങ്ങൾക്കും ഞങ്ങളെ ഉസ്താദുമാർക്കും ഞങ്ങളെ കുടുംബങ്ങൾക്കും ഭാര്യ സന്താനങ്ങൾക്കും മാതാപിതാക്കൾക്കും ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും നീ തൗഫീഖ് നൽകണം. അല്ലാ, അടുത്ത ഭാവിയിൽ തന്നെ തൗഫീഖ് നൽകണം റഹ്മാനെ. മോമിനിങ്ങളെ കൊതിക്കാത്ത മനുഷ്യനുണ്ടോ ജീവിതത്തിൽ? എപ്പോഴും ആഗ്രഹിക്കുന്നു അല്ലാ എന്നെ ഒന്ന് മദീനത്തേക്ക് എത്തിക്കണേ, ആ മദീന കാണിക്കണേ, ആ റൗള കാണിക്കണേ എന്നാഗ്രഹിക്കാത്ത മുസ്ലിമുണ്ടോ? അത് പറയാത്ത മുഅ്മിനുണ്ടോ? മനസ്സിൽ ആഗ്രഹം വെക്കാത്തൊരു ഈമാനുള്ളവനുണ്ടോ? ഉണ്ട്. ആരാ? അവൻ മുഅ്മിനല്ല, അവൻ മുഅ്മിനല്ല. ചില വിഭാഗം ആളുകളുണ്ട്, ചിലരുണ്ട്, അവരെന്താ പറയുന്നത്, ഹജ്ജിന് പോയാൽ പോലും അവര് മദീനത്ത് പോകുന്നില്ല, ഹജ്ജിന് പോയാൽ പോലും അവര് മദീനത്ത് പോകുന്നില്ല. പക്ഷെ അന്ന് അവർക്ക് പാഠം പഠിപ്പിച്ചു, നമ്മുടെ ഗവൺമെന്റിന്റെ ഹജ്ജ് വിമാനം പോയി ഇറങ്ങുന്നു മദീനയിലാണ്, അവരെ മദീനയിലേക്ക് കൊണ്ടുപോയി തന്നെ ഇറക്കുന്നു പോകാൻ തീരുമാനിക്കത്തപ്പോ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, അവര് പറയുന്നു ഞങ്ങളെ ഹജ്ജിന് പോയാൽ മദീനത്ത് പോകാറില്ല. എന്താ കാരണം? ഞങ്ങളെ മദീനത്തേക്ക് പോകും, നിങ്ങളെ ഹജ്ജിന് മാത്രം പോകുന്നു എന്ന് പറയുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഹജ്ജ വലം ഫഉ മൻ ഹജ്ജ വലം യസുറുനി ഫഖദ് ജഫാ. ഒരാൾ ഹജ്ജ് ചെയ്തു, അവൻ നിന്നെ സിയാറത്ത് ചെയ്തില്ല.
ഒരാൾ ഹജ്ജ് ചെയ്തിട്ട് എന്നെ സിയാറത്ത് ചെയ്യാതെ പോയാൽ അഥവാ എന്നെ കാണാതെ പോയാൽ അവനെന്നോട് പിണങ്ങിയവനാണ്, അവനെന്നോട് പിണങ്ങിയവനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് അതേ ഇന്നൽ ഈമാനൽ മദീന എന്ന് പറയുന്ന ഹദീസ് ധരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ഇബ്നു ഹജ്ജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫതുഹുൽ ബാരിയിലും ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിമാം നബവി റളിയല്ലാഹു അൻഹു ഷർഹ് മുസ്ലിമിലും പറഞ്ഞത് കാണാം. എന്തെന്നറിയുമോ? ഈമാൻ മദീനയിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞതിന്റെ മാന അവിടുത്തെ ജീവിതകാലത്ത് ഈമാൻ മദീനയിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞ ഹദീസിന്റെ മാന എന്താണ്? അവിടുത്തെ സ്വഹബത്തിന് വേണ്ടി, അവിടുത്തെ ശിഷ്യത്വം സ്വീകരിക്കാൻ വേണ്ടിയാണ്, അവിടുത്തെ സമീപത്ത് പോയി ഇൽമ് പഠിക്കാൻ വേണ്ടിയാണ്, അവിടുന്ന് ഇൽമ് പഠിക്കാനും ആ സ്വഹബത്ത് ഉണ്ടാകാൻ വേണ്ടിയാണ്. وبعد وفاته صلى الله عليه وسلم نبي صلى الله عليه وسلم ങ്ങളുടെ വഫാത്തിനു ശേഷം ഈമാൻ മദീനയിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞതിന്റെ മാന മഹാന്മാരായ പണ്ഡിതന്മാര് മുഴുവനും മുദ്രിക്കുന്നു. അതേ ഇന്നൽ ഈമാനൽ മദീന, ഈമാൻ മദീനയിലേക്ക് പറഞ്ഞ് മടങ്ങുമെന്ന് പറഞ്ഞതിന്റെ മാന വഫാത്തിന്റെ ശേഷം ലിസിയാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗദാ ശരീഫ് സിയാറത്ത് ചെയ്യാനാണ്. അതുപോലെ തന്നെ അവിടുത്തെ ആസാറുകളെ കൊണ്ട് ബറക്കത്തെടുക്കാൻ വേണ്ടിയാണ്, അവിടുത്തെ ഷേർ മുബാറക്കും അതുപോലത്തുള്ള മറ്റുള്ള ആസാറുകളെ കൊണ്ട് ബറക്കത്തെടുക്കാനാണ്. എന്നിട്ട് മഹാന്മാരെ എല്ലാവരും പറയുന്നു, എല്ലാ പറയുന്നത് ചിലാള് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ മദീനത്തേക്ക് പോരാ ഹജ്ജിന് പോയാലും പോകുമെന്ന് പറയുന്നില്ലേ, എന്തുകൊണ്ടാ അവര് പോകാത്തത്? അവരെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അവരെ സ്വന്തം ഇഷ്ടപ്രകാരം അവര് മദീനത്തേക്ക് പോകാത്തതല്ല. ആ മദീനത്തേക്ക് മുഅ്മിനായ മനുഷ്യനല്ലാതെ വരികയില്ല. ഈമാനുള്ളവനിക്ക് മാത്രമേ, മുഅ്മിനായ മനുഷ്യനിക്ക് മാത്രമേ മദീനയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഈമാനുള്ളവനിക്ക് മാത്രമേ മദീനത്ത് എത്താൻ കഴിയുകയുള്ളൂ. മുഅ്മിനീങ്ങളെ, മഹാന്മാര് പണ്ഡിതന്മാരിത് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പൊ ഈമാൻ മദീനയിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞത് ഏതൊരു മുഅ്മിനായ മനുഷ്യനും ലോകത്തിന്റെ ഏതു കോണിയിൽ ജീവിക്കുന്നുണ്ടോ, എവിടെ ജീവിക്കുന്നുണ്ടോ, ആ മനുഷ്യന്റെ ഹൃദയം, ആ മനുഷ്യന്റെ വിശ്വാസം അത് മദീനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, അത് മദീനയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. സഹോദരന്മാരെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധം, ആ ബന്ധം നമുക്കുണ്ടാകണം. ആ ബന്ധം ഈമാനുള്ളവരുടെ മനസ്സെപ്പോഴും മദീനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഹദീസ് പറഞ്ഞുവല്ലോ. ആ ഹദീസ് പഠിപ്പിക്കുന്നത് അതാണ്, ഈമാനുള്ളവർക്ക് മാത്രമേ മദീനത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഉള്ളവരെല്ലാവരും എത്തുമെന്നല്ല, മറിച്ച് ഈമാനുള്ളവർക്ക് മാത്രമേ മദീനത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അല്ലാഹുവിന്റെ ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ. അപ്പൊ ഒരാൾക്ക് കഴിവുണ്ടായിട്ടും അവനിക്ക് എല്ലാം ഉണ്ടായിട്ടും മദീനത്തേക്ക് എത്തിയിട്ടും അവൻ സിയാറത്ത് ചെയ്യാൻ പോകാതിരിക്കുന്നത് ഈമാനില്ലാത്തതിന്റെ ലക്ഷണമാണെന്ന് ഈ ഹബീബിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു നമ്മേക്ക് കാത്തു സലാമത്താക്കുമാറാകട്ടെ. മിനിങ്ങളെ, അപ്പോൾ നമ്മുടെ ഏത് മേഖലയിലും നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ എപ്പോഴും നമ്മുടെ മനസ്സ് അല്ലാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെട്ട് നിൽക്കണം. ആ ഹബീബുമായുള്ള ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അമലുകൾക്ക് സ്വീകാര്യത ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ.
നമ്മുടെ അമലുകളെ കൊണ്ട് ഒന്നും അമലെങ്കിലും അല്ലാഹു സ്വീകരിച്ച് അതൊരു വസീലയാക്കി വെച്ച് അവന്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തണമെങ്കിൽ ആ ഹബീബിന്റെ സമ്മതം വേണം. നേരത്തെ പറഞ്ഞു പോലെ വലൗ അന്നഹും ഇല്ലലബു അൻഫുഹും ജാഊ ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുംർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. തെറ്റ് ചെയ്തു പോയ ജനങ്ങൾ, കുറ്റം ചെയ്തവർ, ആ തെറ്റ് ചെയ്തു പോയവരോട് അല്ലാഹുവാണ് ഖുർആനിൽ പറയുന്നത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്. തെറ്റ് ചെയ്തു പോയവരെന്താ ചെയ്യേണ്ടത്? പുത്തൻവാദികൾ പറയുന്ന ഡയറക്റ്റ് അള്ളാഹുവിനോട് ചോദിച്ചോ എന്നാണ്. പക്ഷെ അള്ളാഹുവിന് ചോദിക്കുന്നതിന് വിരോധമില്ല. അള്ളാഹുവിനോട് ചോദിച്ചാണ് അള്ളാഹു ഉത്തരം ചെയ്യും. നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. പക്ഷെ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ പറഞ്ഞിട്ടില്ല. അതേ ഖുർആനിലാണ് അല്ലാഹു പറഞ്ഞത് വലൗ അന്നഹും മിന്നലൗ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുംർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. തെറ്റ് ചെയ്തു പോയ ജനങ്ങൾ തങ്ങളെ സമീപിച്ച് തങ്ങളോട് സങ്കടം പറഞ്ഞു, എന്നോടും അവർ സങ്കടം പറഞ്ഞാൽ ആ തെറ്റ് ചെയ്തു പോയ ജനങ്ങൾക്ക് വേണ്ടി, നബിയേ തങ്ങൾ എന്നോട് സങ്കടം പറഞ്ഞാൽ, എന്നോട് മാപ്പ് ചോദിച്ചാൽ എന്റെ അനുയായികൾക്ക് എന്റെ സമീപത്ത് വന്നവർക്ക് പൊറുത്തു കൊടുക്കണമെന്ന്, അതേ എന്റെ അടിമകൾ വന്ന് ചോദിച്ചാൽ വജദുല്ലാഹ തവ്വാബർ റഹീമ. നിങ്ങൾക്കറിയില്ലേ പ്രശസ്തനായ സുഹാബി, പ്രശസ്തനായ ഒരു പണ്ഡിതൻ മഹാനായ ഇമാം ഉതബി റളിയല്ലാഹു അൻഹു. ആ ഇമാം ഉതബി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി റൗദാ ഷരീഫിന്റെ സമീപത്ത് നിന്നു. അവിടെ ഇങ്ങനെ റൗദാ ഷരീഫിന്റെ സമീപത്ത് നിൽക്കുമ്പോ ഒരു അറബിയായ മനുഷ്യൻ വന്നു. ആ അറബിയായ മനുഷ്യൻ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദാ ഷരീഫിന്റെ സമീപത്ത് നിൽക്കുന്നു. ഇമാം തബീ റളിയല്ലാഹുവിനെ ധരിക്കുന്ന സംഭവമാണ്. എന്നിട്ടോ ആ അറബിയായ മനുഷ്യൻ വന്ന് നിന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലായിട്ടുള്ളവരെ, അവിടുത്തെ റൗദാ ഷരീഫിന്റെ മുന്നിൽ നിന്നിട്ടാ പറയുന്നത്, ഞാൻ ഒരു അറബിയായ മനുഷ്യനാണ്, പാപിയാണ്, പരിശുദ്ധ ഖുർആനിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്താ, വലൗ അന്നഹും ഇന്നലമു അൻഫസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുംർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. തെറ്റ് ചെയ്തു പോയ ജനങ്ങൾ തങ്ങളെ സമീപത്ത് വന്ന് അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചാൽ, തങ്ങൾ ആ തെറ്റ് ചെയ്തവർക്ക് വേണ്ടിയും റബ്ബിനോട് മാപ്പ് ചോദിച്ചാൽ, ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അള്ളാഹ് അവർക്ക് വിട്ടുകൊടുക്കുമെന്നും അവരെ തൗബ സ്വീകരിക്കുമെന്നും ഖുർആനിൽ ഞാൻ കണ്ടിട്ടുണ്ട് നബിയേ. അതുകൊണ്ട് ഈ പാവപ്പെട്ട ദോഷിയായ ഞാൻ ഇതാ തെറ്റ് ചെയ്തവനാണ്, ദോഷം ചെയ്തവനാണ്, ഞാൻ അങ്ങയുടെ സമീപത്ത് വന്നുകൊണ്ട് കരയുകയാണ്, അങ്ങയുടെ സമീപത്ത് വന്നുകൊണ്ട് വിതുമ്പുകയാണ്, ഞാൻ തെറ്റ് ചെയ്തു പോയവനാണ് നബിയേ, എന്റെ ദോഷം ഒന്ന് പുറത്തു കിട്ടണം നബിയേ. എന്നിട്ടാ അറബിയായ മനുഷ്യൻ പാടുന്നു, എന്നിങ്ങനെ തുടങ്ങിക്കൊണ്ട് പദ്യം പാടുകയാണ്. ഓ മറപ്പെട്ട് കിടക്കുന്നവരിൽ ഹൈറായ നബിയേ,
അങ്ങയുടെ റൗളയിൽ നിന്നാണ് സമാധാനമുള്ളത്, അങ്ങയിൽ നിന്നാണ് ശാന്തിയുള്ളത്, അങ്ങയിൽ നിന്നാണ് ഞങ്ങൾക്ക് സമാധാനമുള്ളത്. നഫ്സിൽ ഫിദാഉ ലിഖബ്റിൻ അന്ത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂബു വൽ കറമു. എന്റെ ശരീരം അങ്ങയുടെ അങ്ങയുടെ ഖബറിലേക്ക് ദണ്ഡമാണ്. എന്റെ ശരീരം സമർപ്പിക്കുന്നു നബിയേ, തെറ്റ് ചെയ്തവനാണ് ഞാൻ, എനിക്ക് പൊറുക്കണം നബിയേ. ആ സഹാബി പദ്യം ചൊല്ലിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്ഥലം വിട്ടോ അവിടെ നിന്ന് പോയി. ഇമാം മുതബീ റളിയല്ലാഹു അൻഹു പറയുന്നു, കുറെ നേരം ഞാൻ അവിടെ തന്നെ ഇരുന്നു, എനിക്ക് ചെറിയ ഒരു തൂങ്ങിയുറക്കം വന്നു. ചെറിയ ഒരു തൂങ്ങിയുറക്കമാണ്. ആ ഉറക്കത്തിലതാ എനിക്ക് കാണുന്നു ഖാതിമുൻ നബിയീൻ ശഫീഉൽ മുദ്നിബീൻ മൽജൗൽ ഫഖറാഇ വൽ മസാകീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ഞാൻ ആ റൗളാ ശരീഫിന്റെ ഉള്ളിൽ വെച്ച് എനിക്ക് ചെറിയൊരു തൂങ്ങി ഉറക്കത്തിൽ കാണുകയാണ്. എന്നോട് പറഞ്ഞു, തബീ നിങ്ങൾ നേരത്തെ ഇരിക്കുമുണ്ടായ അറാബി, ആ അറാബിയെ പെട്ടെന്ന് വിളിക്കണം, അറാബിയോട് പറയണം. ആ അറാബിയായ മനുഷ്യന്റെ ആ പാപിയായ ദോഷിയായ മനുഷ്യന്റെ മുഴുവനും ദോഷങ്ങളും അല്ലാഹു പൊറുത്തു കൊടുത്തിരിക്കുന്നു. ഖദ് ഗഫറല്ലാഹു ലഹു. ആ ദോഷിക്ക് അല്ലാഹു പൊറുത്തു കൊടുത്ത വിവരം ആ വ്യക്തിയെ നിങ്ങൾ അറിയിക്കണേ. ഇമാം മുതബീ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് ഉറക്കം നിന്ന് ചെറിയ ഞെട്ടൽ വരുന്നു. ഞാനുടനെ ഓടി നടന്നു, എവിടെയാണ് ആ വ്യക്തി? ആ വ്യക്തിയെ പരിധി ഇങ്ങനെ നോക്കി. നോക്കുന്ന സമയത്ത് എനിക്ക് ആ വ്യക്തി അവസാനം കണ്ടുമുട്ടാൻ സാധിച്ചു. ആ വ്യക്തിയോട് പറഞ്ഞു, എനിക്ക് സ്വപ്നത്തിൽ റസൂലുള്ളാഹിനെ കാണാൻ സാധിച്ചു. അവിടെ നിന്ന് പറഞ്ഞു, ഖദ് ഗഫറല്ലാഹു ലക, നിനക്ക് അല്ലാഹു പൊറുത്തു തന്നിരിക്കുന്നു. ആ വ്യക്തി എന്തെന്നില്ലാത്ത സന്തോഷം കൊള്ളുകയാണ്. ഓ മുഅ്മിനീങ്ങളെ, ഈ സംഭവം മുദ്രിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു, ഈ സംഭവം മുദ്രിച്ചുകൊണ്ട് പറയുന്ന റസൂലുള്ളാഹിന്റെ റൗളാ ഷരീഫ് സിയാറത്ത് ചെയ്യാൻ പോകുന്ന ഏതൊരു വ്യക്തിയും, മദീനയിൽ ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും അവിടെ ചെന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ റൗളാ ഷരീഫിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇത് പറയൽ സുന്നത്താണ് എന്തെന്ന്, ഓ നബിയേ ഈ ആറാവി പറഞ്ഞതുപോലെ, ആ ആറാവിയായ മനുഷ്യൻ ദോഷിയായ മനുഷ്യൻ പറഞ്ഞതുപോലെ, നബിയേ ഞാൻ പാപിയാണ് ദോഷിയാണ്, ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുകൊണ്ടാണ്, വലവ് അന്നഹും നിന്നറവു അൻഫുഹും എന്ന് ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നു. ദോഷം ചെയ്തു പോയവര് അങ്ങയെ സമീപിച്ചാൽ, അങ്ങ് റബ്ബിനോട് പൊറുക്കല് ചോദിച്ചാൽ എനിക്ക് മാപ്പ് നൽകുമെന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബിയെ എന്റെ ദോഷമൊന്ന് പുറത്തു കിട്ടണമെന്ന് എല്ലാ സിയാർത്ത് ചെയ്യുന്നവരും റസൂലുള്ളാഹിന്റെ റൗളാ ഷരീഫിന്റെ സമീപത്ത് നിന്നുകൊണ്ട് പറയൽ സുന്നത്താണെന്ന് പണ്ഡിതന്മാരെ ഉദ്ധരിക്കുന്നത് കാണാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആശിഖീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് കിട്ടുന്നവരിൽ, ആ റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടുന്നവരിൽ, അവിടുത്തെ മുഹബ്ബീങ്ങളിൽ ഏതെങ്കിലും ഒരു നിലക്ക് പെടാൻ സാധിക്കുമോ, അതിനുള്ള ഇത്തരത്തിലുള്ള മജ്ലിസുകളും തങ്ങന്മാരെ ദുആകളിലും ആലിമീങ്ങളെ ദുആകളിലും അവരെയൊക്കെ പിൻപറ്റുകൊണ്ട് എങ്ങനെയെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹബ്ബീങ്ങളിൽ പെടാൻ ഞങ്ങളെല്ലാവരും എന്റെ സ്വന്തം ശരീരത്തോടും മുഅ്മിനീങ്ങളും ഓർമ്മപ്പെടുത്തി.
അർഹമുറഹീമായ ജല്ല ജലാലായ രാജസയ്യിദായ റഹ്മാനെ ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ, കബൂലാക്കണം റഹ്മാനെ. കൂടുതൽ കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാനും അമലുകൾ ചെയ്യാനും നന്മകൾ വർദ്ധിപ്പിക്കാനും നിന്റെ ഹബീബിന്റെ പൊരുത്തം വാങ്ങാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അവിടുത്തെ മുഹബ്ബീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അവിടുത്തെ റഹ്മാ ശരീഫ് സിയാറത്ത് ചെയ്യുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. മാത്രം ദുആ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.